വെൽക്കം ടു മെക്ഫിറ്റ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബോൾട്ട് ആൻഡ് സ്റ്റഡ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഒരു ബോൾട്ട് ആൻഡ് നെറ്റ് ആദ്യം എന്താണ് നോക്കുക ഇപ്പോൾ രണ്ട് പാർട്ടിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെമ്പററി ഫാസ്റ്റണറാണ് ബോൾട്ട് ആൻഡ് നെറ്റ് എന്ന് പറയുന്നത് ദീസ് ആർ ജനറലി യൂസ്ഡ് ടു ക്ലാം ടു പാർട്സ് ടുഗതർ മെൻ ബോൾസ് ആൻഡ് നെറ്റ്സ് ആർ യൂസ്ഡ് ഇഫ് ദ ത്രെഡ് ഈസ്റ്റ്രിപ്ഡ് ന്യൂ ബോൾട്ട് ആൻഡ് നെറ്റ് ക്യാൻ ബി യൂസ്ഡ് അപ്പോൾ നമ്മൾ നെറ്റ് ആൻഡ് ബോൾട്ട് യൂസ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ത്രെഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ബോൾട്ട് നെറ്റ് യൂസ് ചെയ്യാം അപ്പോൾ കേസിൽ ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്ക്രൂ ഡയറക്ട്ലി ഫിറ്റ് ഇൻ ദ കമ്പോണൻ വെൻ ത്രഡ്സ് ആർ ഡാമേജ് സ്ക്രൂ ചെയ്ത സ്ഥലത്ത് ആ ത്രഡ്സ് ഡാമേജ് കഴിഞ്ഞാൽ ആ കമ്പോണിൻ്റെ നമുക്ക് എക്സ്റ്റൻസീവ് റിപ്പയറോ അല്ലെങ്കിൽ ആ കമ്പോണിൻ്റെ റീപ്ലേസ് ചെയ്യുകയോ വേണം അത് ജനറലി പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെ ടൈപ്സ് ഓഫ് ബോൾട്ടിനെ കുറിച്ചാണ് ഫസ്റ്റ് ആണെന്ന് പറയുന്നത് ബോൾട്ട് വിത്ത് ക്ലിയറൻസ് ഹോൾ ഇപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഹോള് ഇതിൻ്റെ ഷാങ്ക് ഡാമേറ്റിനെ കാട്ടി വലുതായിരിക്കും ഓക്കെ അതുകൊണ്ട് ഇതിലൊരു ക്ലിയറൻസ് വേണം ബോൾട്ട് ഹോളും തമ്മിൽ ദിസ് ദിസ്ഇസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ് അറേഞ്ച്മെന്റ് യൂസിങ് ബോൾട്ട് സൈസ് ഓഫ് ദ ഹോൾ ഈസ് സ്ലൈറ്റ്ലി ലാർജർ ദാൻ ദ ബോൾട്ട് അതിനെയാണ് ക്ലിയറൻസ് ഹോൾ എന്ന് പറയുന്നത് അപ്പോൾ ബോൾട്ട്സ് വിത്ത് ക്ലിയറൻസ് ഹോൾ എന്ന് പറഞ്ഞാൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് അറിയേണ്ടത് അപ്പോൾ സ്ലൈറ്റ് മിസ് അലൈൻമെന്റ് വേണ്ട സ്ഥലങ്ങളിൽ മാച്ചിങ് ഹോൾ വിൽ നോട്ട് അഫക്ട് ദ അസംബ്ലി ഓക്കെ ഇപ്പൊ സ്ലൈറ്റ് മിസ് അലൈൻമെന്റ് ഉണ്ടെങ്കിലും അത് ആ അസംബ്ലിയെ ബാധിക്കാത്ത സ്ഥലങ്ങളിലാണ് ഈ ക്ലിയറൻസ് ഹോളുള്ള ബോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ബോഡി ഫിറ്റ് ബോൾട്ടാണ് ഓക്കെ ആ പേരിൽ തന്നെ ഉണ്ട് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ വർക്ക് പീസ് ഹാസ് ടു ബി പ്രിവെൻറ്റഡ് അത്തരം സ്ഥലങ്ങളിലാണ് ഈ ബോഡി ഫിറ്റ് ബോൾട്ട് യൂസ് ചെയ്യുന്നത് അത് ഹോളും ആ ഷാങ്കും ഏകദേശം സെയിം ഡയമീറ്റർ തന്നെയായിരിക്കും ഓക്കെ ഡയമീറ്റർ ഓഫ് ത്രെഡഡ് പോർഷൻ ഈസ് സ്ലൈറ്റ്ലി സ്മോളർ ദാൻ ഷാങ്ക് ഡയമീറ്റർ ഇപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഏരിയ ആണ് ആ ബോൾട്ടിൻ്റെ ത്രെട്ടഡ് പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നും ത്രെഡിൽ ആ ഷാങ്ങിൻ്റെ ഏരിയയിൽ ഓക്കെ ഷാങ്കിൻ്റെ ഡയമീറ്റർ ഓക്കെ ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ത്രെഡഡ് പോർഷനെ കാട്ടി വലുതായിരിക്കും അല്ലെങ്കിൽ ഈ ത്രെഡഡ് ഏരിയ എന്ന് പറയുന്നത് ഷാങ്കിനെ കാട്ടി ചെറുതായിരിക്കും ബോൾട്ട് ഷാങ്ക് ആൻഡ് ഹോളർ ആക്കുറേറ്റ്ലി മെഷീൻഡ് ഫോർ അച്ചീവിങ് പെർഫെക്റ്റ് അലൈനിങ് ഇപ്പോൾ കറക്റ്റ് അലൈൻമെൻറ്റ് കിട്ടാനായിട്ട് ഈ ബോൾട്ടിൻ്റെ അതേ ആക്യുറസിയിലായിരിക്കും നമ്മുടെ ഹോളും മെഷീൻ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആൻറ്റിക്ഫെറ്റിക് ബോൾട്ട് ബോൾട്ടാണ് അപ്പോൾ ഇതിലെന്ന് പറയുന്നത് മെയിൻലി ഈ ഷാങ്ങിൻ്റെ ചില പോർഷൻ മാത്രമേ ഈ ഹോളുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നുള്ളൂ അപ്പോൾ ഈ ഏരിയയിലൊക്കെ ക്ലിയറൻസ് ആയിരിക്കും ഇവിടെ ക്ലിയറൻസ് ഉണ്ട് ഇവിടെ ക്ലിയറൻസ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ത്രെഡഡ് പോർഷൻ വരുന്നുണ്ട് അവിടെ കോണ്ടാക്റ്റ് വരുന്നുണ്ട് അപ്പം ആൻറ്റി ഇഫെക്റ്റീവ് ബോൾട്ട് എന്ന് പറഞ്ഞാൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ദിസ് ടൈപ്പ് ഓഫ് ബോൾട്ട് ഈസ് യൂസ്ഡ് വെൻ അസംബ്ലി ഈസ് സബ്ജക്റ്റ് ടു ഓൾട്ടർനേറ്റിംഗ് ലോഡ് കണ്ടീഷൻസ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ്ലി അപ്പം ഓൾട്ടർനേറ്റിംഗ് ലോഡ് വരുന്ന കണ്ടീഷനിലാണ് ആൻറ്റി ഇഫെക്റ്റീവ് ബോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് കണക്ടിങ് ഡോഡിൻ്റെ ബിഗ് എൻഡിൽ ഇൻ എൻജിൻ അസംബ്ലി ഓക്കെ അപ്പോൾ കണക്ടിങ് ഡോഡിൻ്റെ ബിഗ് എൻഡിൽ ആൻറ്റി ഫെറ്റിക് ബോൾട്ടാണ് യൂസ് ചെയ്തതെന്ന് നോക്കുക പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം ഷാങ്ക് ഡയമീറ്റർ ഈസ് കോണ്ടാക്ട് വിത്ത് ദ ഹോളിൻ ഫ്യൂ പ്ലേസസ് ആൻഡ് അതർ പോർഷൻസ് ആർ റിലീവ് ടു ഗ്യൂ ക്ലിയറൻസസ് അപ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഹോളുമായിട്ട് കോണ്ടാക്ട് വരുന്നുള്ളൂ ഷാങ്ക് ഡയമീറ്റർ അല്ലാത്തടത്തൊക്കെ ക്ലിയറൻസ് ആയിരിക്കും നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് സ്റ്റഡ് ആണ് സ്റ്റഡ് എന്ന് പറയുന്നത് ഹെഡ്ലെസ് ഹെഡ്ലെസ് ആയിട്ടുള്ള ബോൾട്ടാണ് ഓക്കെ അപ്പം അതിൻ്റെ രണ്ട് ഏരിയയിൽ ത്രെഡ് കാണും ഇവിടെ എന്ന് പറഞ്ഞാൽ ത്രെഡ് കാണില്ല ഇത് സാധാരണ ഒരു കോളറോ ഇതൊക്കെ കൊടുക്കും നമ്മൾ സ്പാനർ പിടിക്കാനായിട്ട് ഓക്കെ സ്ക്വയറോ ആയിട്ടാണ് കൊടുക്കാറ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നേരെ ആ പാർട്ടിലേക്ക് കയറ്റിയിടും ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ത്രെഡായിട്ടുള്ള ഏരിയ കാണും അതിലേക്ക് ഫാസ്റ്റൻ ചെയ്യും മറ്റേരിയെ നമ്മൾ ബോൾട്ടിട്ട് നെറ്റ് ഇട്ട് ടൈറ്റൻ ചെയ്യുകയാണ് ചെയ്യുന്നത് സ്റ്റെഡിൽ സ്റ്റക്ട്സ് ആർ യൂസ്ഡ് ഇൻ അസംബ്ലീസ് വിച്ച് ആർ ടു ബി സെപ്പറേറ്റഡ് ഫ്രീക്വൻറ്റ്ലി അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട അസംബ്ലീസിലാണ് ഈ സ്റ്റാറ്റ്സ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ വെൻ എക്സൈസ് ലി ടൈറ്റൻ നമ്മൾ ഓവറായിട്ട് ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ദ വേരിയേഷൻ ഇൻ ദ ത്രെഡ് പിച്ച് അലോസ് ദ ഫൈൻ ത്രെഡ് ഓർ നെറ്റ് എൻഡ് ടു സ്ട്രിക് അപ്പോൾ നെറ്റ് എൻഡിൽ ഊരിപ്പോവാൻ കാരണമാകും അത് ദിസ് പ്രിവെൻറ്റ്സ് ഡാമേജ് ടു ദ കാസ്റ്റിംഗ് ആ കാസ്റ്റിങ്ങിനെ ഡാമേജ് വരുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും ഓക്കെ നെക്സ്റ്റ് ഡെസിഗ്നേഷൻ ഓഫ് എ ബോൾട്ട് ആസ് പെർ വി എസ് സ്പെസിഫിക്കേഷൻ ഒരു എക്സ് വൺ ഹെഡ് ബോൾട്ടിനെ ആ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഒന്ന് നെയിം വെച്ചിട്ട് പിന്നെ അതിൻ്റെ ത്രെഡ് സൈസ് എത്രയാണെന്ന് പറയും നോമിനൽ ലെങ്ത് പറയും പിന്നെ പ്രോപ്പർട്ടി ക്ലാസ് പറയും പിന്നെ ഐ എസ് സ്റ്റാൻഡേർഡ് പറയും അപ്പോൾ അത് നമുക്ക് നോക്കാം ഒരു എക്സ് വൺ ബോൾട്ട് ഓക്കെ നെയിം പറഞ്ഞിട്ടുണ്ട് എക്സ് വൺ ബോൾട്ട് സൈസ് എന്ന് പറയുന്നത് എം ആണ് നോമിനൽ ലെങ്ത് എന്ന് പറയുന്നത് സിക്സ്റ്റി എം എം ആണ് പ്രോപ്പർട്ടി ക്ലാസ് എന്ന് പറയുന്നത് ഫോർ പോയിന്റ് എയ്റ്റ് ആണ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ പറഞ്ഞിരിക്കുന്നത് എക്സാൻ ബോൾട്ട് ഹെഡ് ബോൾട്ട് എം ടെൻ സിക്സ്റ്റി എന്ന് പറയുന്നത് ലെങ്താണ് ഫോർ പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ പ്രോപ്പർട്ടി ക്ലാസ് ആണ് പിന്നെ ഐ എസ് കോഡ് ഐ എസ് വൺ ത്രീ സിക്സ് ത്രീ ഓക്കെ ആ നോട്ട് ചെയ്ത് വെച്ചേക്കുക പിന്നെ ഇതുപോലൊരു ഡെസ്റ്റിനേഷൻ തന്നിട്ട് ഈ ഫോർ പോയിന്റ് എയ്റ്റ് എന്താണെന്ന് ചോദിക്കുക അത് പ്രോപ്പർട്ടി ക്ലാസ് ആണ് ആ ഫോർ പോയിന്റ് എയ്റ്റിൽ അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത് ഫോർ പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ് അതിലെന്ന് പറയുന്നത് അതിൻ്റെ മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് ആണ് ഫോർട്ടി കിലോഗ്രാം ഫോഴ്സ് പെർ എം എം സ്ക്വയർ പിന്നെ ഈ പോയിന്റ് എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ് മിനിമം ഈൽഡ് സ്ട്രെസ് ടു മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് ഈൽഡ് സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെസ്സും ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെങ്തും ആയിട്ടുള്ള അതിൻ്റെ റേഷ്യോ ആണ് ഈ പോയിന്റ് എയ്റ്റ് ഇതിൽ ഈ ഫോർ എന്ന് പറയുന്നത് ഫോർട്ടി കിലോഗ്രാം ഫോഴ്സ് പെർ എം എം സ്ക്വയർ അതിൻ്റെ മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും ബോൾട്ടിന് മൂന്ന് ഗ്രേഡ്സ് ആണുള്ളത് എ ബി ആൻഡ് സി അതിൽ എ ആയിരിക്കും പ്രിസിഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഓക്കെ ആക്രസിയും ഫിനിഷും ബാക്കി രണ്ട് ഗ്രേഡ്സിന് കുറവായിരിക്കും പിന്നെ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ച് കിട്ടാമതി വൈൽ ദർ ആർ മെനി പാരമീറ്റേഴ്സ് ഗവൺ ഇൻ ദിയർ സെസിഫിക്കേഷൻ ഡെസിനേഷൻ നീ നോട്ട് കവർ ഓൾ ദ ആസ്പെക്ട് ആ ഡെസിനേഷൻ എന്ന് പറയുന്നത് എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യത്തില്ല ഇറ്റ് ആക്ച്വലി ഡിപ്പെൻസ് ഓൺ ദ ഫങ്ഷണൽ റിക്വയർമെന്റ് ഓഫ് ദ ബോൾട്ട് ഓർ അതർ ട്രെഡഡ് ഫാസ്റ്റനസ് പിന്നെ ഇത് കൂടാതെ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കുറച്ച് ബോൾട്ടിനെയും ടൈപ്പിനെ കുറിച്ച് പഠിക്കാനുണ്ട് നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല ജസ്റ്റ് അതും കൂടെ നോക്കാം ഓക്കെ ഫാസ്റ്റ്നേഴ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട് ടെമ്പററി പെർമനന്റ് അതിൽ സ്ക്രൂ ബോൾട്ട് നെറ്റ് സ്റ്റഡ് കീസ് കപ്പ്ളിങ് ഇതെല്ലാം ടെമ്പററി ഫാസ്റ്റനേഴ്സിൽ വരുന്നതാണ് പെർമനൻ്റിൽ വെൽഡിങ്ങും റിവെറ്റിങ്ങും സോൾഡറിംഗ് എന്ന് പറയുന്നത് സെമി പെർമനൻ്റ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട് റിവെറ്റിങ്ങിന് ചില കേസിൽ അത് സബ്ജെക്ട് എക്സ് എക്സ്പേർട്ട് ക്വസ്റ്റിനിടുന്ന പോലെ ഇരിക്കും പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ റിവെറ്റിങ് പെർമനൻ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്തേക്കണം പിന്നെ ഒരു ബോൾട്ട് ബോൾട്ട് എന്ന് പറയുന്നത് ഒരു ത്രെഡഡ് ഷാപ്റ്റ് വിത്ത് ടു പാർട്സ് കാണും ഹെഡും കാണും ഷാങ്കും കാണും ബോൾട്ട് നെയിം ചെയ്യുന്നത് ആ ഷേപ്പ് ഓഫ് ദ ഹെഡ് വെച്ചിട്ടായിരിക്കും ഈ പോയിന്റ് നോട്ട് ചെയ്യുക ഷേപ്പ് ഓഫ് ദ ഹെഡ് പിന്നെ ഇത് എക്സേണൽ ബോൾട്ടിൻ്റെ കാര്യമാണ് നമുക്ക് ആ ബോൾട്ട് പിടിക്കുക എന്നിട്ട് പറയാം പിന്നെ പ്രധാനമായിട്ടും ബോൾട്ടിൻ്റെ ടൈപ്സിലൊന്നാണ് ത്രൂ ബോൾട്ട് എന്ന് പറയുന്നത് ഈ ത്രൂ ബോൾട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാങ്കിൻ്റെ ഒരറ്റത്ത് മാത്രമേ ത്രെഡ് കാണത്തുള്ളൂ അതെവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചോദ്യം വരുന്നത് കണക്ട് ടു പാർട്സ് ഹാവ് അൺത്രെഡഡ് ഹോൾസ് അപ്പോൾ അൺത്രെഡഡ് ഹോൾസ് ഉള്ള രണ്ട് പാർട്സ് ഓക്കെ ഇതിൽ ത്രെഡൊന്നുമില്ല അപ്പോൾ അതിൽ ഈ ത്രൂ ബോൾട്ട് നമ്മൾ എടുത്തിടും ഇതിൻ്റെ അറ്റത്ത് മാത്രമായിരിക്കും ഉള്ളത് അവിടെ നമ്മൾ നെറ്റ് മുറുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ടാപ്പ് ബോൾട്ടാണ് ടാപ്പ് ബോൾട്ട് എന്ന് പറയുന്നത് ഫുള്ളി ആയിരിക്കും ഓക്കെ ഇതുപോലെ ഫുള്ളി ത്രെഡഡ് ആയിരിക്കും ഇതും രണ്ട് പാർട്ടിനെ കണക്ട് ചെയ്യാനാണ് അതിൽ വൺ പാർട്ട് ത്രെഡഡ് ആണ് ബോൾട്ട് ഈസ് സ്ക്രൂഡ് ഈ ദ ത്രെഡഡ് ഹോൾ വിത്തൗട്ട് നെറ്റ് നെറ്റ് യൂസ് ചെയ്യാതെ ഇപ്പം ഒരു പാർട്ട് അതിൽ ഒരു പാർട്ടിൽ ത്രെഡഡ് കാണും ഒരു ഹോളായിരിക്കും അവിടെ നമ്മൾ നെറ്റ് കൂടാതെ തന്നെ ഈ ബോൾട്ട് ഇട്ടിട്ട് ഇവിടെ ടൈറ്റൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ടാപ്പ് ബോൾട്ട് ഈ താഴ്ത്ത ഇതിൽ ത്രെഡഡ് ആയിട്ടുള്ള ഹോളായിരിക്കും ഉണ്ടായിരിക്കുക നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റഡ് ബോൾട്ടാണ് സ്റ്റഡ് ബോൾട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റഡ് ബോൾട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് നോട്ട് ചെയ്തേക്കുക സിലിണ്ടർ കവേഴ്സ് എൻജിൻ സിലിണ്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റഡ് ബോൾട്ടിന്റെ ആപ്ലിക്കേഷൻ ഓക്കെ സ്റ്റഡ് ബോൾട്ടിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇതായിരിക്കും ചോദിക്കുക സിലിണ്ടർ കവർ എൻജിൻ സിലിണ്ടറിൽ ഓക്കെ ഹെഡ് ഇല്ലാത്ത ബോൾട്ടാണ് ഇതിന്റെ സെന്ററിൽ എന്ന് പറയുന്നത് ചിലപ്പോൾ കോളറോ സ്ക്വയർ സെക്ഷനോ കാണും അതെന്ന് പറയുന്നത് ഈ സ്പാനർ വെച്ച് പിടിക്കാനായിട്ടാണ് വൺ എൻഡ് എന്ന് പറയുന്നത് ത്രെഡഡ് ഹോളായിരിക്കും അതർ എൻഡിൽ എന്ന് പറയുന്നത് നെറ്റ് വെച്ചായിരിക്കും ലൈറ്റം ചെയ്യുന്നത് നേരത്തെ നമ്മൾ ആ ഫിഗറിൽ കണ്ടതുപോലെ ഓക്കെ പിന്നെ ഒരു ബോൾട്ട് ഉള്ളതാണ് ഹുക്ക് ബോൾട്ട് എന്ന് പറയും ഹുക്ക് ബോൾട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും എൻ്റെ ഷേപ്പ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു ഹോളിലൂടെ ആയിരിക്കും ഈ എൻഡ് പാസ് ചെയ്യുന്നത് ഓക്കെ ഒരു എൻഡിൽ അതായത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് പീസിന് തമ്മിൽ കണക്ട് ചെയ്യണം അപ്പോൾ ഇവിടെ ഹോൾ കാണും ഇവിടെ ഹോൾ ഇടാനുള്ള സ്പേസ് കാണത്തില്ല അത്തരം സാഹചര്യത്തിലാണ് ഹുക്ക് ബോൾട്ട് കൊടുക്കുന്നത് ഇതെന്ന് പറയുന്നത് ഒരു ഹുക്ക് പോലെ ഇവിടെ ഈ രണ്ടാമത്തെ പ്ലേറ്റിനെ ഫാഷൻ ചെയ്ത് നിർത്തും ഇവിടെ മാത്രമായിരിക്കും നമ്മൾ ആ ബോൾട്ട് ഹോളിലൂടെ പാസ് ചെയ്യുന്നത് ഈ ഹുക്ക് ജോയിൻറ്റിൻ്റെ ഈ ഏരിയ അടുത്ത പ്ലേറ്റിൽ ഹുക്ക് ചെയ്ത് നിർത്തും ബോൾട്ട് പാസ് ത്രൂ ഹോളിൻ വൺ പാർട്ട് ഓക്കെ ബോൾട്ട് എന്ന് പറയുന്നത് ഒരു പാർട്ടി കൂടെ പാസ് ചെയ്യും വൈൽ അതർ പാർട്ട് ഗ്രിപ്ഡ് ബൈ ഹുക്ക് അടുത്ത ഇതെന്ന് പറയുന്നത് ആ ഹുക്ക് വഴിയിട്ടായിരിക്കും ഗ്രിപ്റ്റ് ചെയ്യുന്നത് പറഞ്ഞ ഒരു സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഹുക്ക് ബോൾട്ടിൽ സ്ക്വയർ നെക്ക് അതെന്ന് പറയുന്നത് ഈ ബോൾട്ടിൻ്റെ റൊട്ടേഷൻ പ്രിവെൻറ് ചെയ്യാനായിട്ടാണ് കൊടുക്കുന്നതെന്ന് നോട്ട് ചെയ്ത് വെച്ച് വെക്കുക ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എക്സേണൽ ബോൾട്ടാണ് അപ്പോൾ എക്സേണൽ ബോൾട്ട് എന്തൊക്കെ ചോദിക്കാം ഫസ്റ്റ് വൺ ഒരു എക്സ് വൺ ബോൾട്ട് എക്സ് വൺ ബോൾട്ടിൻ്റെ ഇങ്ങനെയായിരിക്കും ഓക്കെ അതിൻ്റെ വിത്ത് ക്ലോസ് ഫ്ലാറ്റ് ചോദിക്കാം വിട്ടക്രോസ് ഫ്ലാറ്റ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സെവൻ ടു സെവൻ ത്രീ ടു ഡി ആണ് ഓക്കെ നെക്സ്റ്റ് അതിൻ്റെ തിക്രം ചോദിക്കാം ഇപ്പോൾ ഒരു എക്സാണൽ ബോൾട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ തിക്കനം ചോദിക്കാം അതിൻ്റെ തിക്നസ് എന്ന് പറയുന്നത് പോയിൻറ്റ് എയ്റ്റ് ഡി ആണ് ഈ ഡി എന്ന് പറയുന്നത് നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ടായിരിക്കും ഓക്കെ വൺ പോയിൻ്റ് സെവൻ ത്രീ ടു ഡി എന്ന് പറയുന്നതും ആ ഡി നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ടിലാണ് പറയുന്നത് പിന്നെ സ്ക്വയർ പിന്നെ സ്ക്വയറിൽ ഇതേപോലെ തന്നെ വാല്യൂസ് തിക്നെസ് സെയിം ആയിരിക്കും സ്ക്വയർ സ്ക്വയർ ഹെഡ് എന്ന് പറയാൻ നേരത്ത് രണ്ടിതേ കാണത്തുള്ളൂ ഓക്കെ ആയിരിക്കും സ്ക്വയർ ഹെഡ് ബോൾട്ട് ഇരിക്കുന്നത് അത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം യൂസ്ഡ് ഇൻ ബിയറിങ്സ് ഫോർ ഷാഫ്റ്റ് ഷാഫ്റ്റിന്റെ ബിയറിംഗ്സിലാണ് ഈ സ്ക്വയർ ഹെഡ് ബോൾട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അതിന്റെ തിക്നെസ് പോയിന്റ് എയ്റ്റ് ഡി തന്നെയാണ് വിത്ത് അക്രോസ് എ ഫ്ലാറ്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ഡി പ്ലസ് ത്രീ പ്ലസ് ത്രീ എം എം ആണ് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ചിലപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം വാല്യൂസ് ബോൾട്ട് എന്ന് മാത്രമേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോൾട്ടാണ് ചീസ് ഹെഡ് ബോൾട്ട് എന്ന് പറയുന്നത് ഓക്കെ ചീസ് ഹെഡ് ബോൾട്ട് എന്ന് പറയാൻ നേരത്ത് അതിൽ സ്പാനർ പിടിക്കാനുള്ള സ്പേസ് കാണത്തില്ല യൂസ്ഡ് വെയർ സ്പാനേഴ്സ് കനോട്ട് ഹോൾഡ് ദ ബോൾട്ട് ഡ്യൂ ടു സ്പേസ് ക്രഞ്ച് സ്പേസ് ഇല്ലാത്ത സാഹചര്യത്തിൽ സ്പാനർ യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് ഈ ചീസ് ഹെഡ് ബോൾട്ട് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് സ്ക്രൂ ഡ്രൈവർ പൊസിഷൻ ചെയ്യാനായിട്ട് അതിനകത്തൊരു സ്ലോട്ട് കാണും ഓക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ബിഗ് എൻഡ് ഓഫ് കണക്ടിങ് റോഡ് ബിഗ് എൻഡ് ഓഫ് കണക്ടിങ് റോഡ് എക്സൻറിക്സ് അവിടെയൊക്കെയാണ് ഈ ചീസ് ഹെഡ് ബോൾട്ട് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വേണ്ടെന്ന് പറയുന്നത് കപ്പ് ഹെഡ്ഡ് ബോൾട്ട് അല്ലെങ്കിൽ റൗണ്ട് ഹെഡഡഡ് ബോൾട്ട് അതായത് ഒരു കപ്പ് ഷേപ്പ് ആയിരിക്കും റൗണ്ട് ഷേപ്പ് ആയിരിക്കും ഇതിന് താഴത്തായിട്ട് ഒരു സ്നഗ് കാണും അതിനെയാണ് ഈ സ്ക്വയർ നെക്ക് എന്ന് നേരത്തെ ബുക്ക് ബോൾട്ടിൽ പറഞ്ഞത് അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്വയർ നെക്ക് കൊടുത്തിരിക്കുന്നത് റൊട്ടേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ സ്വാനറ് പിടിക്കാനുമായിട്ടാണ് റൗണ്ട് ഹെഡ് ആയിരിക്കും പ്രൊവൈഡ് വിത്ത് സ്നഗ് ഓൺ ഷാങ്ക് ഷാങ്കിൽ സ്നഗ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ടീ ഹെഡ് ബോൾട്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെഷീൻ ടൂളിൻ്റെ ടീ സ്ലോട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏത് ബോൾട്ടാണെന്ന് ചോദിക്കും അല്ലെങ്കിൽ യൂസെസ് ഈ പറയുന്നത് ഫിക്സിങ് വൈസസ് വർക്ക് പീസസ് എക്സെട്രാ ടു മെഷീൻ ടേബിൾ ഹാവിങ് ടീ സ്ലോട്ട് മെഷീൻ ടേബിളിൽ ടീ സ്ലോട്ട് ഉള്ള സ്ഥലങ്ങളിലാണ് ഈ ടീ ഹെഡ് ബോൾട്ട് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് പി എസ് സി മിക്കപ്പോഴും ചോദിക്കാറുള്ള ഒരു ആണ് ഐ ബോൾട്ട് ഐ ബോൾട്ട് എന്ന് പറയുന്നത് ഏകദേശം ഇതേപോലെ ഇരിക്കും ഓക്കെ അതെന്ന് പറയുന്നത് യൂസ്ഡ് ഇൻ ലിഫ്റ്റിംഗ് ഹെവി മെഷീൻ ലൈക്ക് ഇലക്ട്രിക് ജനറേറ്റർ മോട്ടർ ടെർബൈൻസ് ഇവിടെയൊക്കെയാണ് ഈ ഐ ബോൾട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ മാത്രം പഠിച്ചു വെക്കുക പിന്നെ കൗണ്ടർ സംഘ് ഹെഡ് ബോൾട്ട് കൗണ്ടർ സംഘ് ഹെഡ് ബോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ഇപ്പം നമ്മളൊരു രണ്ട് പീസസ് ജോയിൻ ചെയ്യാൻ നേരത്ത് ഈ ഹെഡ് മുകളിലോട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഈ കൗണ്ടർ സംഘ് ഹെഡ് ബോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെഡ് ഓഫ് ബോൾട്ട് മസ് നോട്ട് പ്രൊജക്ട് എബോ ദ സർഫക്സ് പിന്നെ ഇതിൻ്റെ അകത്ത് അൽ അലിംഗി ഉപയോഗിച്ചിട്ടായിരിക്കും ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൗണ്ടർ സംഘ് ഹെഡ് ബോൾട്ട് തന്നെ പല ടൈപ്പ് ഉണ്ട് എക്സ്റ്റേണൽ സ്ലോട്ട് വരുന്നതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് ഓക്കെ സംഘ് ഇസ് മെയ്ഡ് ഇൻ ഹെഡ് ഓഫ് ദ ബോൾട്ട് ആ ഹെഡ് ഓഫ് ദ ബോൾട്ടിൽ ഒരു സംഘ് സംഘ് എന്ന് പറയുന്നത് ഒരു കോണിക്കലായിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് നെറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട് ഓക്കെ നെറ്റിനെ കുറിച്ച് പഠിക്കാൻ നേരത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് യൂസ്ഡ് വിത്ത് എ ബോൾട്ട് ഓർ സ്റ്റഡ് ടു ഫിക്സ് ടു പോർഷൻസ് അല്ലെങ്കിൽ രണ്ട് പാർട്ടിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ബോൾട്ട് ഉണ്ട് സ്ക്വയർ എക്സൺ എക്സ്റ്റേണൽ ഉണ്ട് സ്ക്വയർ ഉണ്ട് അതിൽ എക്സ്റ്റേണൽ നെറ്റിന് സിക്സ് ഫേസസ് കാണും സ്ക്വയർ നെറ്റിന് ഫോർ ഫേസസ് കാണും ഓക്കെ പിന്നെ ഇതിൻ്റെ അകത്ത് തിക്നെസ് നമുക്ക് പഠിക്കാനുണ്ട് ഇപ്പോൾ എക്സേണൽ ഹെഡ് ബോൾട്ടിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ നെറ്റിൻ്റെ എക്സ്റ്റേണൽ നട്ടിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഡി തന്നെയായിരിക്കും അതായത് നോർമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ആയിരിക്കും ഓക്കെ പിന്നെ വിത്ത് അക്രോസ് ദ ഫ്ലാറ്റ് ഉണ്ട് വിത്ത് അക്രോസ് ദ ഫ്ലാറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ബോൾട്ടിൻ്റെ അതേ വാല്യൂ തന്നെയാണ് വൺ പോയിൻ്റ് സെവൻ ത്രീ ടു ഡി പിന്നെ വിത്ത് അക്രോസ് ദ കോർണർ ഉണ്ട് ഇതാണ് വിത്ത് അക്രോസ് ദ കോർണർ എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ടു ഡി ആയിരിക്കും പിന്നെ തേർട്ടി ഡിഗ്രി ചാംഫർ ആയിരിക്കും ഇനി കൊടുക്കുന്നത് എക്സ്റ്റേണൽ നെറ്റിന് എക്സേണൽ നെറ്റിന് കൊടുക്കുന്നത് തേർട്ടി ഡിഗ്രി ചാംഫർ ആയിരിക്കും എന്ന് കൊടുക്കുക തേർട്ടി ഡിഗ്രി ചാംഫർ അതിൽ തന്നെ അതിൻ്റെ റേഡിയസ് ഓഫ് ചാമ്പർ ചാംഫർ എന്ന് പറയുന്നത് ടു ഡി എന്നും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക ടു ഡി അല്ല വൺ പോയിൻറ്റ് ഫൈവ് ഡി ആണ് എക്സ്റ്റേണൽ നെറ്റിൻ്റെത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്ക്വയർ നെറ്റിനെ കുറിച്ചാണ് സ്ക്വയർ നെറ്റിന് ഫോർ ഫൈസസാണുള്ളതെന്ന് പറഞ്ഞു സ്ക്വയർ യർനെറ്റിൻ്റെ ഓക്കെ സ്ക്വയർ നെറ്റിൻ്റെയും തിക്നെസ് ഡി തന്നെ ആയിരിക്കും നോർമൽ ഡയമീറ്റർ ഓഫ് ദ ആ ബോൾട്ടിന്റെ അത് ഡയമീറ്റർ ആയിരിക്കും ആയിട്ട് വരുന്നത് പിന്നെ വിത്ത് അക്രോസ് ദ ഫ്ലാറ്റ് വിത്ത് അക്രോസ് ദ ഫ്ലാറ്റ് എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ഫൈവ് ഡി പ്ലസ് ത്രീ എം എം ആയിരിക്കും പിന്നെ അതിൻ്റെ റേഡിയസ് ഓഫ് സ്റ്റാംഫർ എന്ന് പറയുന്നത് ടു ഡി ആയിരിക്കും ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പിന്നെ ഫ്ളാഞ്ച്ഡ് നെറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് എല്ലാം നമ്മുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് പക്ഷെ എക്സ്ട്രാ എന്ന് പറയുന്ന ഈ പോയിന്റ് ആ വാല്യൂസ് ആണ് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ട് ചെയ്യുന്നെടുത്തത് ഇപ്പം നെറ്റ് എന്ന് പറയാൻ നേരത്ത് ഒരു എക്സ്റ്റേണൽ നെറ്റ് കാണും ഓക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വാഷർ പോലെ ഇതേപോലെ ഒരു ബിയറിംഗ് സർഫസ് കാണും എക്സ്റ്റേണൽ നെറ്റ് അറ്റാച്ച്ഡ് വിത്ത് ഫ്ലാറ്റ് സർക്കുലർ ഡിസ്ക് അതിനെയാണ് ഫ്ളാഞ്ച്ഡ് നെറ്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ലാർജ് ബിയറിംഗ് സർഫസ് അപ്പം ഇവിടുത്തെ ഫോൾസ് എന്ന് പറയുന്നത് ഇത്രയും ലാർജ് ബിയറിംഗ് സർഫസിലോട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കോളൂ ഓക്കെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്യാപ് നെറ്റാണ് നെറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോഷനാണ് ക്യാപ് നെറ്റ് അത് ഹെക്സണൽ നെറ്റ് ഹാവിങ് സിലിണ്ട്രിക്കൽ ക്യാപ് അറ്റ് ദ ടോപ്പ് അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഒരു ഹെക്സണൽ നെറ്റിൻ്റെ ടോപ്പിൽ ക്യാപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഈ ക്യാപ്പ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോൾട്ടിനെ ഡാമേജസിൽ നിന്നും കൊറോഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് സാധാരണ ഒരു ബോൾട്ട് നമ്മൾ ചെയ്യാൻ നേരത്ത് ഇതേപോലെ നെറ്റ് ഇങ്ങനെ നിന്നിട്ട് ഈ ബോൾട്ട് പുറത്തോട്ട് നിൽക്കും അത് ഒഴിവാക്കാനായിട്ട് ഇതിൻ്റെ അകത്തൊരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് അതാണ് ഈ ക്യാപ്നെട്ട് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെയാണ് ഡോംനെട്ട് ഇതിൻ്റെ ഒരു സ്വെരിക്കൽ ഡോമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് ഓർക്കുക ഇതുപോലെ സ്വെരിക്കൽ ഡോം നേരത്തെ അതെന്ന് പറഞ്ഞൊരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ളൊരു പോർഷൻ ആയിരുന്നു ആയിരുന്നു ഇതെന്ന് പറയുന്നത് ഡോം ആയിട്ടുള്ള ഡോമാണ് ഡോംനെറ്റിൽ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഓട്ടോമൊബൈൽസിലൊക്കെയാണ് ഓക്കെ ഈ ക്യാപ് നെറ്റും ഡോംനെറ്റൊക്കെ ബൈക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു അപ്പിയറൻസ് ഗുഡ് ഗുഡാക്കാനായിട്ടാണ് ഡോമിനെട്ടിൻ്റെ ഇത് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ക്യാപ്സ്റ്റൺ നെറ്റ് അല്ലെങ്കിൽ അതിനെ സിലിണ്ട്രിക്കൽ നെട്ട് എന്ന് പറയും ഇതിന് സിലിണ്ട്രിക്കൽ ഷേപ്പ് നെറ്റായിരിക്കും ഇൻ കാർഡ് സർഫസ് അതായത് ഇതുപോലെ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു നെറ്റായിരിക്കും അതിൻ്റെ കർവ് സർഫസിൽ ഇതേപോലെ ഹോൾസ് കാണും ടോമി ബാർ വെച്ചായിരിക്കും ഇതിനെ ടൈറ്റൻ ചെയ്യുകയും ലൂസൺ ചെയ്യുകയും ചെയ്യുന്നത് കൂടാതെ ചില ക്യാപ്ഷൻ നട്ടുകളിൽ മോളിലും പിൻ ഹോൾസ് കൊടുക്കും അത് പിൻ സ്പാനർ വെച്ചിട്ടായിരിക്കും ടൈറ്റൻ ചെയ്യുകയും ലൂസൺ ചെയ്യുകയും ചെയ്യുന്നത് ഒരു ലിവർ വെച്ചായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക എന്ന് ഓർക്കുക ആ ക്യാപ്ഷൻ നെറ്റ് എന്ന് പറയുന്ന മറ്റൊരു പേര് സിലിണ്ട്രിക്കൽ നെട്ട് എന്നാണ് സിലിണ്ട്രിക്കൽ ഷേപ്പാണ് അതിൻ്റെ കറുഡ് സർഫസിൽ ഹോൾസ് കാണുമെന്ന് ഓർക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെറ്റാണ് വിംഗ് നെറ്റ് അല്ലെങ്കിൽ അതിനെ ബട്ടർഫ്ലൈ നെറ്റ് എന്ന് പറയും ക്യാൻ ബി ടൈറ്റൻഡ് ആണ് ലൂസൻഡ് ബൈ ഹാൻഡ് ഹാൻഡ് വെച്ച് തന്നെ നമുക്ക് യൂസ് ടൈറ്റൻ ചെയ്യുകയും ലൂസൺ ചെയ്യുകയും ചെയ്യാം ഹാക്സ് എവിലൊക്കെ യൂസ് ചെയ്യുന്ന ഇതാണ് അതുകൂടാതെ ഹാൻഡ് വൈസിലും യൂസ് ചെയ്യുന്നത് ഈ വിങ് നെട്ടാണൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക നെക്സ്റ്റ് ഓൺ ആണ് ലോക്ക്നെട്ട് ലോക്ക് നെട്ടിന് പറയുന്ന പേര് ചെക്ക് നെട്ട് അല്ലെങ്കിൽ ജാം നെറ്റ് എന്നൊക്കെ പറയും ഇതെന്ന് പറയുന്നത് യൂസ്ഡ് ടു സെക്യൂർ ബോൾട്ടഡ് ജോയിൻസ് ആൻഡ് റെസിസ്റ്റ് ലൂസനിങ് അണ്ടർ വൈബ്രേഷൻ ആൻഡ് ടോർക്ക് അപ്പം നമ്മളൊരു എക്സ്ട്രാ നെറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻ ഉണ്ടാകുന്ന നേരത്ത് അല്ലെങ്കിൽ ടോർക്ക് ഉണ്ടാകുന്ന നേരത്ത് ലൂസണായി പോകാനിരിക്കാനായിട്ടാണ് ഈ ലോക്ക് നെറ്റ് കൊടുക്കുന്നത് ലോക്ക് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ക്യാഷിൽ നെറ്റ് നെറ്റ് ആണ് ഓക്കെ ക്യാഷിൽ നെറ്റ് എന്ന് പറഞ്ഞാൽ എക്സണൽ നെറ്റ് വിത്ത് സിക്സ് സ്ലോട്ട്സ് ഇൻ ദ ലോക്ക് ഹെഡ് ഹെഡിൽ സിക്സ് സ്ലോട്ട് കാണും അത് ലോക്കിംഗ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് പിൻ ഉപയോഗിച്ചിട്ടായിരിക്കും അതിനെ ലോക്ക് ചെയ്യുന്നതെന്ന് ഓർക്കുക പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് വാഷർ വാഷർ എന്ന് പറയുന്ന ഒരു സർക്കുലർ ഡിസ്ക്കറ്റ് ഓഫ് മെറ്റൽ ആണ് അതിന് സ്പെസിഫൈ ചെയ്യുന്നത് ഹോൾ ഡയമീറ്റർ വെച്ചിട്ടാണ് ഈ ഡയമീറ്റർ ഓഫ് വാഷർ എന്ന് പറയുന്നത് ടു ഡി പ്ലസ് ത്രീ ആയിരിക്കും ഓക്കെ ഇതിൽ ഈ ഡി എന്ന് പറയുന്നത് ഓക്കെ ഈ ഡി നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട് തന്നെയാണ് അത് മാറിപ്പോവരുത് പിന്നെ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് പോയിൻറ്റ് വൺ ടു ഡി ആണ് ഈ രണ്ട് വാല്യൂസ് പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് നോട്ട് ചെയ്ത് വെച്ചേക്കണം ഓക്കെ ഡയമീറ്റർ ഓഫ് വാഷർ എന്ന് പറയുന്നത് ടു ഡി പ്ലസ് ത്രീയാണ് ഹോൾഡേമീറ്റർ അല്ലാതെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡി പ്ലസ് ഫൈവ് എം എം ആയിരിക്കും പോയിന്റ് ഫൈവ് എം എം ഡി പ്ലസ് പോയിന്റ് ഫൈവ് എം എം ആയിരിക്കും അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ വാഷർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രെഡ് ദ പ്രഷർ ഓഫ് ദ നെറ്റ് ഓവർ ദ ഗ്രേറ്റ് ഏരിയ ഓക്കെ ഒരു വലിയ ഏരിയയിലേക്ക് ഈ നെറ്റിൻ്റെ പ്രഷർ സ്പ്രെഡ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇവിടെയും കൊടുത്തിരിക്കുന്ന ചാംഫർ തേർട്ടി ഡിഗ്രിയാണ് നെറ്റിൻ്റെ കേസിലും ചാംഫർ കൊടുക്കുന്നത് തേർട്ടി ഡിഗ്രി ആണെന്ന് ഓർക്കുക പിന്നെ ബോൾട്ടിൻ്റെ കേസിൽ വേറൊരു ബോൾട്ടും കൂടെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അത് ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ഹെഡ്ലെസ് ബോൾട്ട് എന്ന് പറയും ഹെഡ് ഉണ്ടാകത്തില്ല ഇവിടെ ഇങ്ങനെ ടേപ്പറിങ് ആയിരിക്കും ആ ടേപ്പറിങ് കൊടുത്തിരിക്കുന്നത് ഷാങ്കിൽ വൺ ഇൻ ആണ് ഓക്കെ ഷാങ്ക് ഇസ് ടേപ്പറിങ് ആൻഡ് ഹാസ് നോ ഹെഡ് ആപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് മറൈൻ ഷാഫ്റ്റ് കപ്പ്ലിങ്ങിൽ യൂസ് ചെയ്യുന്ന ബോൾട്ടാണ് ഹെഡ്ലെസ് ബോൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് എക്സ്ട്രാ ആയിട്ട് നോക്കാനുണ്ടായിരുന്നു ഇനി ബാക്കി നമുക്ക് നിമിയിലുള്ള പോർഷൻസ് കണ്ടിന്യൂ ചെയ്യാം ത് ടൈപ്സ് ഓഫ് നെറ്റ്സിനെ കുറിച്ചാണ് ഇപ്പം നെറ്റ്സ് ഡിഫറൻറ്റ് ടൈപ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെക്സേണൽ നെറ്റ്സ് ആണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഹെക്സേണൽ നെറ്റ്സ് ആണ് സ്ട്രക്ചറൽ ആൻഡ് മെഷീൻ ടൂൾ ബിൽഡിങ്ങിൽ ഇത് യൂസ് ചെയ്യും ഓക്കെ സാധാരണയായിട്ട് ഹെക്സേണൽ നെറ്റിൻ്റെ തിക്നസ് വരുന്നത് ഡി തന്നെ ആയിരിക്കും അതെന്ന് പറയുന്നത് ബോൾട്ടിൻ്റെ നോർമൽ ആണ് നേരത്തെ പറഞ്ഞിരുന്നു പിന്നെ ഈ എക്സേണൽ നെറ്റ്സ് ഡിഫറെൻറ്റ് തിക്നസ്സിൽ അവൈലബിൾ ആണ് തിന്നറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോക്ക് നെട്ടായിട്ടായിരിക്കും ഓക്കെ ഇതുപോലെ ലോക്ക് നെറ്റ് ആയിട്ടായിരിക്കും തിൻ നറ്റ്സ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വണ്ണാണ് സ്ക്വയർ നട്ട് സ്ക്വയർ ബോൾട്ട്സ് ആർ പ്രൊവൈഡ് വിത്ത് സ്ക്വയർ നെറ്റ് ഈ സ്ക്വയർ ബോൾട്ടിൽ നമ്മൾ സ്ക്വയർ നട്ട്സ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത് ഇത് യൂസ് ചെയ്യുന്നത് കോച്ച് ബിൽഡിംഗ് കോച്ച് ബിൽഡിങ്ങിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ആണ് സെൽഫ് ലോക്കിംഗ് നട്ട് അഥവാ സൈമൺസ് ലോക്ക് നട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുള്ള ആണ് ഓക്കെ സെൽഫ് ലോക്കിംഗ് നെറ്റ് അഥവാ സൈമൺസ് ലോക്ക് നെറ്റ് ദിസ് നെറ്റ് ഹാസ് ആൻ ഇൻ്റേണൽ ഗ്രൂ കട്ടിൻ വെച്ച് ഫൈബർ ഓർ നൈലോൺ റിങ് ഈസ് ഇൻസെർട്ടഡ് അതായത് ഈ നെറ്റിൽ ഒരു ഇന്റേണൽ ഗ്രൂ കട്ട് ചെയ്തിരിക്കും അതിൻ്റെ അകത്ത് നമ്മൾ ഫൈബർ അല്ലെങ്കിൽ നൈലോൺ റിങ് ഇൻസെർട്ട് ചെയ്യും ദിസ് റിംഗ് ഹോൾസ് എ നെറ്റ് ടൈറ്റ്ലി ഓൺ ദ ബോൾട്ട് ആൻഡ് സെർവ് ആസ് എ ലോക്കിംഗ് ഡിവൈസ് ഇതെന്ന് പറയുന്നത് ആ നെറ്റിനെ ബോൾട്ടിലേക്ക് ടൈറ്റൻ ചെയ്ത് നിർത്തും അതൊരു ലോക്കിംഗ് ഡിവൈസ് ആയിട്ട് ആക്റ്റീവ് ഫിഗറിൽ മോളി കൊടുത്തിരിക്കുന്നതാണ് സ്ക്വയർ നെട്ട് എന്ന് പറയുന്നത് ഈ താഴെത്തിൽ കാണിച്ചിരിക്കുന്നത് നൈലോൺ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സെൽഫ് ലോക്കിംഗ് അഥവാ സൈമൺസ് നാറ്റ് ആ രണ്ട് പേരും നോട്ട് ചെയ്ത് വെച്ചേക്കണം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടീ നട്ട്സ് ആണ് അപ്പോൾ ഈ ടീ നട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ വർക്കിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ മെഷീൻ ടേബിൾസിൽ വർക്കിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ടീ ബോൾട്ടിൻ്റെയൊക്കെ കൂടെ യൂസ് ചെയ്യുന്നതാണ് ടീ നട്ട്സ് ആർ യൂസ്ഡ് അലോങ് ദ സ്റ്റാർട്ട്സ് ഓൺ ദ മെഷീൻ ടൂൾസ് ഫോർ ഫിക്സിങ് ഹോൾഡിംഗ് ഡിവൈസസ് ഓർ വർക്ക് പീസസ് അല്ല ഹോൾഡിംഗ് ഡിവൈസസിനെ ഫിക്സ് ചെയ്യാനോ വർക്ക് പീസിനെ ഫിക്സ് ചെയ്യാനോ സ്റ്റെറ്റ്സിൻ്റെ കൂടെ മെഷീൻ ടൂൾസിൽ യൂസ് ചെയ്യുന്നതാണ് ടീ നട്ടെന്ന് ഓർത്തു വെച്ചേക്കുക നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്ലോട്ടഡ് ആൻഡ് ക്യാഷിൽ നെറ്റ്സ് ആണ് ദീസ് നെറ്റ്സ് ഹാവ് സ്പെഷ്യൽ പ്രൊവിഷൻ ഇൻ ദ ഫോം ഓഫ് സ്ലോട്ട്സ് ഫോർ ഫിക്സിങ് സ്പിറ്റ് പിൻസ് ഫോർ ലോക്കിംഗ് ദ നട്ട് അപ്പോൾ ഇതിലെന്ന് പറയുന്നത് രണ്ട് ടൈപ്പുണ്ട് സ്ലോട്ടഡ് നട്ടും ഉണ്ട് കാശൽ നട്ടും ഉണ്ട് ഓക്കെ ഇതിൽ രണ്ടിലും സ്ലോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്നിൽ ഈ ടോപ്പ് സർഫസിൽ സിലിണ്ട്രിക്കലായിട്ടുള്ളൊരു പീസ് കാണും അതിലായിരിക്കും ഈ സ്ലോട്ട്സ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതിനെ കാസൽ നെട്ട് എന്ന് പറയും നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് സ്ലോട്ടഡ് നട്ട് അത് ആ ഹെക്സോണൽ ഫേസിൽ തന്നെ ആയിരിക്കും അതിൻ്റെ സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിനെ ലോക്ക് ചെയ്യാനായിട്ട് ഒരു ആയിരിക്കും യൂസ് ചെയ്യുന്നത് സ്ലോട്ടഡ് നെട്ട്സ് ആർ ഹെക്സോണൽ ഷേപ്ഡ് ത്രൂ ഔട്ട് ഇൻ ദ കേസ് ഓഫ് കാസൽ നെട്ട് ടോപ്പ് പാർട്ട് ഓഫ് ദ നെറ്റ് ഈസ് സിലിണ്ട്രിക്കൽ ഇൻ ഷേപ്പ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം ഓക്കെ നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് വിംഗ്നെട്ട് ആണ് ഇത് പലതവണ പി എസ് ചോദിച്ചിട്ടുള്ളതാണ് വിംഗ്നെട്ട് വിംഗ്നെറ്റ്സ് ആർ ഇൻ ലൈറ്റ് ഡ്യൂട്ടി അസംബ്ലി വിച്ച് റിക്വയർ ഫ്രീക്വൻ്റ് റിമൂവൽ ആൻഡ് ഫിക്സിങ് അപ്പോൾ ഫ്രീക്വൻറ്റ് റിമൂവൽ ആൻഡ് ഫിക്സിങ് വേണ്ടടുത്താണ് ഈ വിംഗ്നെട്ട് യൂസ് ചെയ്യുന്നത് ദീസ് ആർ അവൈലബിൾ ആസ് ഹോട്ട് ഫോർജ്ഡ് അല്ലെങ്കിൽ കാസ്റ്റ് അതെന്ന് പറയുന്നത് ടൈപ്പ് ചെയ്യുകയാണ് ഇത് ഹോട്ട് ഫോർജഡ് അല്ലെങ്കിൽ കാസ്റ്റായിട്ട് കാണും അത് ടൈപ്പ് എ ആണ് പിന്നെ കോൾഡ് ഫോർജുണ്ട് അതായത് റീക്രിസ്റ്റിലൈസേഷൻ ടെമ്പറേച്ചറിൻ്റെ താഴത്ത് വർക്ക് ചെയ്യുന്നത് അതിനെ ടൈപ്പ് ബി എന്ന് പറയും ഓക്കെ ഇത് പ്രധാനമായിട്ടും വിഗ്നറ്റ്സ് യൂസ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഈ ബ്ലേഡ് അഴിച്ച് മാറ്റണം ഓക്കെ ഹാക്സോയിൽ ഓയിൽ നമുക്ക് ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് അഴിക്കുകയും അതുപോലെ തന്നെ ടൈറ്റൻ ചെയ്യുകയും ചെയ്യേണ്ട സ്ഥലങ്ങളിലാണ് ഈ വിഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നത് ഹാൻഡ് വൈസിലൊക്കെ ഇത് യൂസ് ചെയ്യും ഓക്കെ അടുത്തത് നൾഡ് നെറ്റ്സാണ് അല്ലെങ്കിൽ അതിനെ തമ്പ്നെട്ടെന്ന് പറയും ഓക്കെ അപ്പോൾ ഈ രണ്ടുപേരും നോട്ട് ചെയ്തേക്കുക നേൾഡ് നെറ്റ് അല്ലെങ്കിൽ തമ്പ് നെറ്റ് ഇത് യൂസ് ചെയ്യുന്നത് പ്ലേസസ് വെയർ ഫ്രീക്വൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അപ്പം ഫ്രീക്വൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട സ്ഥലത്താണ് തമ്പ് നെറ്റ് അല്ലെങ്കിൽ നേൾഡ് നെറ്റ് യൂസ് ചെയ്യുന്നത് ഓർക്കുക ഫ്രീക്വൻറ്റ് റിമൂവൽ ആൻഡ് ഫിക്സിങ് വേണ്ടടുത്ത് വിംഗ് നെട്ട് ആണെന്ന് ഓർക്കുക ഇതും ദേ ആർ സൂട്ടബിൾ ഇൻ പ്ലേസസ് വെയർ ഫിംഗർ ടൈറ്റനിങ്സ് എനഫ് എഫ് അപ്പോൾ നമ്മൾ ഫിംഗർ വെച്ച് ടൈറ്റൻ ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് ദേ ആർ അവൈലബിൾ ഇൻ ടു ടൈപ്പ്സ് ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി ഇപ്പോൾ നേൾഡ് നെറ്റിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് കൈവച്ച് തന്നെ തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നെറ്റ് ഈ വെർണിയർ കാലിപ്പറിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് പിന്നെ നെക്സ്റ്റ് വൺ ആണ് ക്യാപ് നെറ്റ് ക്യാപ് നെറ്റ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ ബോൾട്ട് എൻഡ് ത്രെഡ്സ് ഫ്രം ഡാമേജ് ആൻഡ് ദൾസോ ആക്ട് ആസ് എ പ്രൊട്ടക്ടേഴ്സ് ഫോർ സേഫ് വർക്കിംഗ് അപ്പോൾ ഈ ബോൾട്ട് അടിയിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഇപ്പോൾ ബോൾട്ട് നേരത്തെ പറഞ്ഞ പോലെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആ പ്രൊജക്ഷനെ ഒഴിവാക്കാനായിട്ടാണ് ഈ ക്യാപ് യൂസ് ചെയ്യുന്നത് അതൊരു പ്രൊട്ടക്ടറായിട്ട് ആക്ട് ചെയ്യും ഈ ത്രെഡ്സിന് ഡാമേജ് ഒന്നും ഉണ്ടാക്കാതിരിക്കാനായിട്ട് പിന്നെ ഒരു ഡെക്കറേറ്റീവ് അപ്പിയറൻസും ഇത് കൊടുക്കും ഓട്ടോമൊബൈൽസിലൊക്കെ കാണാറുണ്ട് പിന്നെ ഇതിൽ ഡോംഡി ഉണ്ട് നെറ്റും ഉണ്ട് ക്യാപ്നെട്ടുണ്ട് ഇതിലെന്ന് പറയുന്നത് സിലിണ്ടറിക്കലായിരിക്കും ഇതെന്ന് പറയുന്നത് സ്പെരിക്കലായിരിക്കും അതാണിത് തമ്മിലുള്ള വ്യത്യാസം പിന്നെ നേരത്തെ നമ്മൾ പഠിച്ച ഫ്ലാൻസ് നെറ്റിൻ്റെ മറ്റൊരു പേരാണ് എക്സ് ആൺ നെറ്റ്സ് വിത്ത് കോളർ അതായത് ഒരു നെറ്റിൻ്റെ കൂടെ ഇൻ്റഗ്രിയൽ ഒരു വാഷറും കൂടെ കൊടുത്തിരിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റ് ദീസ് നട്ട്സ് ഹാവ് എ മെഷീൻറ്റ് കോളർ ഓൺ വൺ എൻഡ് ദിസ് പ്രൊവൈഡ്സ് അഡീഷണൽ ബിയറിംഗ് സർഫസ് ഇൻ അസംബ്ലി അപ്പോൾ ഈ കോളർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഒരു അഡീഷണൽ ബിയറിംഗ് സർഫസ് അവിടെ കൊടുക്കും ദ കോളർ ആക്ട്സ് ലൈക്ക് എ വാഷർ ആൻഡ് ഈസ് യൂസ്ഫുൾ വെയർ ഫ്രീക്വൻറ്റ് ടൈറ്റനിങ് ആൻഡ് ലൂസിനിങ് ഇസ് നെസറി അപ്പോൾ എന്ന് പറയുന്ന ഫ്രീക്വൻറ്റ് ടൈറ്റനിങ് ലൂസിനിങ് വേണ്ട സ്ഥലത്തും ഇത് യൂസ് ചെയ്യാറുണ്ട് ഹെക്സണൽ നട്ട് വിത്ത് കോളർ നെക്സ്റ്റ് നമുക്ക് ഓടിക്കാനുള്ളത് ഹെക്സഗണൽ നട്ട്സ് വെൽഡ് നട്ട്സ് അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് താഴത്തേത് കാലൂലാണോ ഓക്കെ ദീസ് നെറ്റ്സ് ആർ യൂസ്ഡ് ഫോർ വെൽഡിങ് ഓൺ പ്ലേറ്റ് വർക്ക് അപ്പം പ്ലേറ്റ് വർക്കിൽ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റ് യൂസ് ചെയ്യുന്നത് ദീസ് നെറ്റ്സ് ആവ് ഒരു സ്പിഗട്ട് റിങ് കാണും ഓക്കെ വിച്ച് ഫിറ്റ്സ് ഇൻ ദ ഹോൾ ഓഫ് ദ പ്ലേറ്റ് ഇതാണ് ആ സ്പിഗട്ട് റിങ് എന്ന് പറയുന്നത് അത് പ്ലേറ്റിൻ്റെ ഹോളിൽ ഫിറ്റ് ചെയ്യും ഓക്കെ പിന്നെ ഇതിൻ്റെ അകത്ത് മൂന്ന് ലെക്സ് പ്രൊജക്റ്റ് ചെയ്ത് ഇപ്പോൾ ഉണ്ട് ത്രീ പ്രൊജക്ഷൻസ് ടു പ്രൊവൈഡ് എ യൂണിഫോം കോൺടാക്റ്റ് ഓൺ ദ സർഫസ് ദാറ്റ് ഈസ് ടു ബി വെൽഡഡ് അപ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ പോർഷനിലായിരിക്കും നമ്മൾ വെൽഡ് ചെയ്ത് വെക്കുന്നത് പിന്നെ ഒരു കൗണ്ടർ സങ്ക് ഹോൾ കൊടുത്തിട്ടുണ്ട് ഓൺ വൺ ആൻഡ് ടു പ്രൊട്ടക്ട് ദ ത്രെഡ് ഡ്യൂറിങ് വെൽഡിംഗ് അപ്പോൾ ഉള്ളിലേക്കായിരിക്കും ഈ ത്രെഡ് ഇറങ്ങി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വെൽഡ് ചെയ്യാൻ നേരത്ത് ആ വെൽഡ് സ്പാറ്റേഴ്സ് ഒന്നും ഈ ത്രെഡിൽ വീണ് ആ ത്രെഡ് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു കൗണ്ടർ സങ്ക് ഹോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റൗണ്ട് ആണ് ഓക്കെ റൗണ്ട് നെറ്റ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ലോട്ടഡ് റൗണ്ട് നട്ട് ആണ് ഓക്കെ ഇതാണ് സ്ലോട്ടഡ് റൗണ്ട് നെട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ലോട്ടഡ് റൗണ്ട് നോട്ട് ഫോർ ഹുക്ക് റഞ്ച് ഹുക്ക് റഞ്ചിൽ യൂസ് ചെയ്യുന്ന സ്ലോട്ടഡ് റൗണ്ട് നട്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ സൈക്കിളിൻ്റെ പെഡലിൻ്റെ അവിടെയൊക്കെ നോക്കിയാൽ കാണാം ഇതുപോലെ ഹുക്ക് റഞ്ച് അല്ലെങ്കിൽ സീ സ്പാനർ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതായിരിക്കും ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക ഏത് നെറ്റാണ് സി സ്പാനർ യൂസ് ചെയ്തിട്ട് ടൈറ്റനിങ്ങും ലൂസണിങ്ങും ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കും റൗണ്ട് നെറ്റ് അല്ലെങ്കിൽ റിംഗ് നെട്ട് എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക പിന്നെ റൗണ്ട് നെറ്റ് വിത്ത് സെറ്റ് പിൻ ഹോൾസ് ഓൺ സൈഡ്സ് ഇതുപോലെ സൈഡ്സിൽ സൈഡ്സിൽ ഇതേപോലെ ഹോൾസ് കൊടുക്കും അത് നമ്മൾ പിൻ പിൻവ്രഞ്ച് വെച്ചായിരിക്കും ടൈറ്റനിങ് ലൂസനിങ് ചെയ്യുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്ന റൗണ്ട് നെറ്റ് വിത്ത് ഹോൾസ് ഇൻ ഫേസ് ഫെയ്സസിൽ ഇതേപോലെ ഹോൾസ് വരുന്ന റൗണ്ട് നെറ്റ്സ് ഉണ്ട് അതിന് ഫേസ് പിൻ ആയിരിക്കും യൂസ് ചെയ്യുന്നതിന് കൂടെ ഓർക്കുക നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലോക്കിംഗ് ഡിവൈസസ് ആണ് നെറ്റ് യൂസ്ഡ്ഡ് അലങ്ങ് വിത്ത് ബോൾസ് ഇൻ അസംബ്ലി മേ ലൂസൺ ഡ്യൂ ടു വൈബ്രേഷൻ വൈബ്രേഷൻ ഉണ്ടായിരുന്നിട്ട് ഈ നെറ്റ് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഡിഫൻറ്റ് ടൈസ് ഓഫ് നെറ്റ് ലോക്കിംഗ് ഡിവൈസ് ആർ യൂസ്ഡ് ഡിപ്പെൻഡിങ് ഓൺ ദ സിവിയറിറ്റി ഓഫ് ദ കണ്ടീഷൻ അനുസരിച്ച് ഫാസ്റ്റ്നർ ഈസ് അപ്പോൾ ഫാസ്നർ യൂസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് നെറ്റ് ലോക്കിംഗ് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് റൗണ്ടെന്ന് പറയുന്നത് ലോക്ക് നെറ്റ് ആണ് എ തിന്നെട്ട് വിത്ത് ബോത്ത് ഫേസസ് മെഷീൻ ഡിസ്പ്ലേസ് ബിലോ എ നട്ട് ഇൻ ദ അസംബ്ലി ആദ്യം പറഞ്ഞ നട്ട് ആ അസംബ്ലിയിൽ താഴത്തായിട്ട് വെച്ചിട്ട് ടൈറ്റൻ ചെയ്യും ബോത്ത് നട്ട്സ് ആർ ടൈറ്റൻ ഓവർ ദ ബോൾട്ട് വൺ ആഫ്റ്റർ ദ അതർ അപ്പോൾ ഓരോ നട്ടും നമ്മളതിൽ ബോൾട്ടിൽ ടൈറ്റൻ ചെയ്യും ദെൻ യൂസിങ് ടു സ്പാനേഴ്സ് ഓക്കെ എന്നിട്ട് രണ്ട് സ്പാനർ ഉപയോഗിച്ചിട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യും ഓൺ ബോത്ത് നട്ട്സ് ബൈ ടേണിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അതായത് ഇതിലൊരു സ്പാനർ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇതിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത് സ്പാനർ ഓക്കെ എന്നിട്ടായിരിക്കും അവിടെ ടൈറ്റനിങ് ചെയ്യുന്നത് അതുപോലെ തന്നെ ലൂസനിങ് ചെയ്യുന്നത് ബോത്ത് നെറ്റ്സ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഫ്രിക്ഷൻ അപ്പോൾ ഈ ലോക്ക് നെറ്റ് ഫ്രിക്ഷൻ്റെ ഫലമായിട്ടായിരിക്കും ഹെൽഡ് ചെയ്യുന്നത് ഓക്കെ അടുത്തെന്ന് പറഞ്ഞാൽ സെൽഫ് ലോക്കിംഗ് നെറ്റ് ആണ് അതൊരു ലോക്കിംഗ് ആയിട്ട് നമുക്ക് പറയാം നേരത്തെ പറഞ്ഞ നൈലോൺ അല്ലെങ്കിൽ ഫൈബർ റിങ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ആ നെറ്റിനെയാണ് സെൽഫ് ലോക്കിംഗ് നെറ്റ് അഥവാ സൈമൺസ് നെറ്റ് എന്ന് പറയുന്നത് ഇൻഡേണൽ ഡയമീറ്റർ ഓഫ് ദ റിംഗ് ഈസ് സ്മോളർ ദാൻ ദ കോർ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്ന റിംഗിൻ്റെ ഇൻറ്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ബോൾട്ടിൻ്റെ കോർ ഡയമീറ്ററിനെ കാട്ടി ചെറുതായിരിക്കും ദ നെറ്റ് വാൽ ടൈറ്റനിങ് കട്ട്സ് ഇറ്റ്സ് ഓൺ ത്രെഡ് ഓൺ ദ നൈലോൺ ഇൻസേർട്ട് അപ്പോൾ ഈ നെറ്റ് ടൈറ്റിംഗ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഉള്ളിലുള്ള നൈലോൺ ഇൻസേർട്ടിനെ അതിൻ്റെ അത് ത്രെഡ് ഫോം ചെയ്യും ഓക്കെ ഈ നെറ്റിൻ്റെ ത്രെഡ് ആ നൈലോണിലും ഫോം ചെയ്യും ദീസ് പ്രൊവൈഡ്സ് എ പോസിറ്റീവ് ഗ്രിപ്പ് ബിറ്റ് ഗ്രിപ്പ് ആൻഡ് പ്രിവെൻസെ നെറ്റ് ഫ്രം ലൂസിങ് ഡ്യൂ റ്റു വൈബ്രേഷൻ അപ്പോൾ വൈബ്രേഷൻ്റെ ഫലമായിട്ട് നെറ്റ് ലൂസിനാവുന്നത് ഇത് തടയും ഓക്കെ ഈ നെറ്റിൻ്റെ ഇടക്ക് ഇതേപോലെ നൈലോൺ ഫൈബർ കാണും ഇൻസെർട്ട് കാണും അതെന്ന് പറയുന്നത് ഈ ബോൾട്ടിൻ്റെയും നെറ്റ് ത്രെഡ്സിൻ്റെ ഇടക്ക് ജാമായിട്ടിരിക്കും ഓക്കെ നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് വയർലോക്കാണ് ഈ വയർലോക്ക് എന്ന് പറയുന്നത് ഇപ്പം നമ്പർ ഓഫ് സ്ക്രൂസ് അല്ലെങ്കിൽ ബോൾട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വയർലോക്ക് യൂസ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ് സ്റ്റീൽ വയറാണ് നമ്മളിതിനെ യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് വെക്കും ഓക്കെ ഇപ്പം ഇതിൽ ഈ നെറ്റിൽ ഗ്രൂസ് ഇതുപോലെ പ്രൊവൈഡ് ചെയ്തിട്ട് ഈ നെറ്റ്സിനെ തമ്മിൽ ഈ സോഫ്റ്റ് സ്റ്റീൽ വയർ വെച്ച് അടുപ്പിച്ചിട്ട് ഇതിങ്ങനെ ചുരുട്ടി വെക്കും ഓക്കെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെറ്റാണ് സോൺ നെട്ട് അല്ലെങ്കിൽ വൈൽസ് നെറ്റ് എന്ന് പറയും അപ്പോൾ രണ്ടാമത്തെ പേരും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലോക്കിംഗ് എ സ്ലോട്ട് ഈസ് കട്ട് ഹാഫ് വേ അക്രോസ് ദ നെറ്റ് ഇതിൻ്റെ അകത്തെന്ന് പറയുന്ന ഒരു ഹാഫ് വേയിൽ സ്ലോട്ട് കട്ട് ചെയ്തിരിക്കും എ ഈസ് ഫിറ്റഡ് വിത്ത് എ ക്ലിയറൻസ് ഹോൾ ഓൺ ദ ടോപ്പ് പാർട്ട് ആൻഡ് മാച്ചിങ് ത്രെഡ് ഓൺ ദ ലോവർ പാർട്ട് ഓഫ് ദ നെട്ട് ഓക്കെ ഇതേപോലെ സ്ലോട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഒരു ഗ്രൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടോപ്പ് പാർട്ടിലെന്ന് പറയുന്നത് ത്രെഡ് കാണത്തില്ല താഴത്തെ പാർട്ടിൽ ത്രെഡ് കാണും എന്നിട്ട് ഒരു സ്ക്രൂ വെച്ചിട്ട് അതിനെ ടൈറ്റൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ടൈറ്റനിങ് ഓഫ് ദ നെറ്റ് പ്രൊവൈഡ്സ് പോസിറ്റീവ് ലോക്കിംഗ് ഫോർ ദ നെറ്റ് അപ്പോൾ ടൈറ്റിൻ ചെയ്യാൻ നേരത്ത് ഒരു പോസിറ്റീവ് ലോക്കിംഗ് ആയിരിക്കും അവിടെ കൊടുക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ലോട്ടഡ് ആൻഡ് ക്യാഷിൽ നെറ്റ് വിത്ത് സ്ലിപ്പ് പിൻ അപ്പം സ്ലോട്ടഡ് ആൻഡ് കാസിൽ നെറ്റ് പറഞ്ഞായിരുന്നു അവിടെ യൂസ് ചെയ്യുന്ന സ്പ്ലിറ്റ് പിൻ സ്പ്ലിറ്റ് പിന്നിൻ്റെ സ്പെസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം പൊസിഷൻ ഓഫ് ദ നെറ്റ് ക്യാൻ ബി ലോക്ക് യൂസിങ് എ സ്പ്ലിറ്റ് പിൻ ഓക്കെ അപ്പം നമുക്ക് സീലിംഗ് ഫാനിൻ്റെ അവിടെ നമ്മൾ ഈ സ്ലിപ്പിൻ യൂസ് ചെയ്യാറുണ്ട് വൈബ്രേഷൻ മൂലം ആ നെറ്റ് താഴെത്തൊട്ട് പോകാതിരിക്കാനായിട്ട് ഈ സ്ലിപ്പിൻ ആർ ഡെസിനേറ്റഡ് ബൈ നോമിനൽ സൈസ് നോമിനൽ ലെങ്ത് ദ നമ്പർ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആൻഡ് ദ മെറ്റീരിയൽസ് നോമിനൽ സൈസ് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ ഹോൾ ഫോർ റിസീവിംഗ് ദ സ്ലിപ്പിൻ അതായത് സ്ലിപ്പിൻ ഏത് ഹോളിലാണോ ഇടുന്നത് അതായിരിക്കും ഈ സ്ലിപ്പിന്നിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഓക്കെ നോമിനൽ ലെങ്ത് എന്ന് പറയുന്നത് നോമിനൽ ലെങ്ത് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ അണ്ടർ സൈഡ് ഓഫ് ദ ഐ ടു ദ എൻഡ് ഓഫ് ദ ഷോർട്ട് ലെഗ് അണ്ടർ സൈഡ് എന്ന് പറയുന്നത് ഈ ഐ ഇതാണ് ഐ ഈ ഐയുടെ അണ്ടർ സൈഡ് തൊട്ട് ആ ഷോർട്ട് ലെഗിൻ്റെ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിനാണ് നോമിനൽ ലെങ്ത് എന്ന് പറയുന്നത് ഇത് അതിൻ്റെ ആണ് ഓക്കെ പിന്നെ സ്ലിപ്പ് പിൻസ് ആർ യൂസ്ഡ് ഫോർ ലോക്കിംഗ് സ്ലോട്ടഡ് നെറ്റ്സ് ക്യാസൽ നെറ്റ്സ് എക്സ്റ്റേണൽ നെറ്റ്സ് ക്ലേവിസ് പിൻസ് അക്സട്രാ ആൻഡ് ആർ യൂസ്ഡ് ഇൻ ഡിഫറെ വെയ്സ് ഇപ്പോൾ ഈ സ്ലിപ്പ് പിൻസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോട്ടഡ് നെറ്റ്സിൽ ക്യാസൽ നെറ്റ്സിൽ എക്സ്റ്റേണൽ നെറ്റ്സിലും ക്ലേവിസ് പിൻസ് എന്ന് പറയുന്ന അവിടെയും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇതാണ് ക്ലേവിസ് പിൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഇതേപോലെ ഗ്രൂവ് എടുത്തിട്ടുണ്ട് അതിലേക്കു ഇടയായിരിക്കും ഈ പിന്നിട്ടിട്ട് രണ്ട് സൈഡും ജാമാക്കി വെക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ഓടിക്കാനുള്ളത് ഗ്രൂഡ് നെറ്റാണ് ഓക്കെ അല്ലെങ്കിൽ അതിൻ്റെ പെന്നിങ് നെറ്റെന്ന് പറയും ഇതെന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ നെറ്റാണ് അതിൻ്റെ ലോവർ പാർട്ട് മേഡ് ചെയ്തിരിക്കുന്ന സിലിണ്ട്രിക്കൽ ആണ് ഓൺ ദ സിലിണ്ട്രിക്കൽ സർഫസ് ഓക്കെ ദർ ഈസ് എ റിസസ്റ്റ് ഗ്രൂ ഇൻ വിച്ച് എ സെറ്റ് സ്ക്രൂ ഈസ് യൂസ് ഇഡ് ടി ലോക് ദ നെറ്റ് അപ്പോൾ ഇവിടെയെന്ന് ഒരു റിസസ്റ്റ് ഗ്രൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു സെറ്റ് സ്ക്രൂ വെച്ചിട്ട് ഇതിനെ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോക്കിംഗ് പ്ലേറ്റ് ആണ് ലോക്കിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഫോർ പ്രിവെൻറ്റിങ് ദ നെറ്റ് ഫ്രം ലൂസനിങ് ലോക്കിംഗ് പ്ലേറ്റ്സ് ആർ ഫിക്സ്ഡ് ഉണ്ട് ഔട്ട് സൈഡ് ഓഫ് ദി എക്സ് നെറ്റ് അപ്പോൾ ഇത് നെറ്റ് ലൂസായി പോകാതിരിക്കാനായിട്ട് ഈ ലോക്കിംഗ് പ്ലേറ്റ് നമ്മൾ എക്സ് ആൺ നെറ്റിൻ്റെ ഔട്ട് സൈഡായിട്ട് കൊടുക്കും അപ്പോൾ ഈ ഫിഗർ തന്നിട്ട് ചില എക്സാംസിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇത് ഏത് തരം നെറ്റാണെന്ന് അല്ല ഏത് തരം ലോക്കിംഗ് ഡിവൈസ് ആണെന്നുള്ള രീതി ചോദിച്ചിട്ടുണ്ട് അത് ലോക്കിംഗ് പ്ലേറ്റ് ആണ് ഫോർ പ്രിവെൻറ്റിങ് ദ നെറ്റ് ഫ്രം ലൂസനിങ് ലോക്കിംഗ് പ്ലൈറ്റ്സ് ആർ ഫിക്സ്ഡ് ഓൺ ഔട്ട് സൈഡ് ഓഫ് ദ എക്സ് നെറ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോക്ക് വാഷേഴ്സ് വിത്ത് ലെഗ് ആണ് അപ്പോൾ വാഷേഴ്സിൻ്റെ ഇതിലാണ് വരുന്നത് ലോക്ക് വാഷർ ഇപ്പോൾ ഈ കാണുന്നതാണ് ഈ ലോക്ക് വാഷർ എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ഒരു എക്സ് ആൺ നെറ്റിൻ്റെ താഴത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അതിലൊരു ഹോൾ ഡ്രില്ല് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു ഹോള് ഡ്രിൽ ചെയ്തിട്ടുണ്ട് ഫോർ അക്കോമഡേറ്റിംഗ് ലെഗ് ലെഗ് അക്കോമഡേറ്റ് ചെയ്യാനായിട്ടൊരു ഹോള് ഡ്രിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വാഷർ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ വളച്ച് ഈ നെറ്റിനെ ലോക്ക് ചെയ്ത പൊസിഷനിൽ നിർത്തും ദ മൂവ്മെൻറ്റ് ഓഫ് ദ നെറ്റ് ഈസ് പ്രിവെൻറ്റഡ് ബൈ ഫോൾഡിങ് ദ വാഷർ എഗെയിൻസ്റ്റ് ദ നെറ്റ് അടുത്തതെന്ന് പറയുന്നത് ടാബ് വാഷറാണ് ടാബ് വാഷർ എന്ന കോഷൻ ചോദിച്ചിട്ടുള്ളതാണ് ടാബ് വാഷർസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോക്കിംഗ് ദ നെറ്റ്സ് വിച്ച് ആർ ലൊക്കേറ്റഡ് നിയർ ആൻഡ് എഡ്ജ് ഓഫ് എ ഓർ കോർണർ ഇപ്പം നെറ്റിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാബ് വാഷർ യൂസ് ചെയ്യുന്നത് അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർ ആൻഡ് എഡ്ജോർ കോർണർ ഈ കാണുന്നതാണ് ടാബ് വാഷർ എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെയിരിക്കും ടാബ് വാഷർ ടോപ്പി നോക്കിക്കഴിഞ്ഞാൽ എന്നിട്ട് ഇതും നേരത്തെ പോലെ ഫോൾഡ് ചെയ്തിട്ട് ആ എക്സാൽ നെറ്റിനെ പ്രസ് ചെയ്തിരിക്കും ഓക്കെ അതിൻ്റെ മൂവ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പ്രിംഗ് വാഷേഴ്സാണ് സ്പ്രിംഗ് വാഷേഴ്സ് എന്ന് പറയുന്നത് ഇതേപോലെ സിംഗിളും കാണും ഡബിളും കാണും സ്പ്രിംഗ് വാഷേഴ്സ് ആർ അവൈലബിൾ വിത്ത് സിംഗിൾ ഓർ ഡബിൾ കോയിൽ സ്പ്രിംഗ് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അതിനെ സ്പ്രിംഗ് വാഷർ എന്ന് പറയുന്നത് ദീസ് ആർ പ്ലേസ്ഡ് അണ്ടർ എ നെറ്റ് ഇൻ ദ അസംബ്ലി അസ് എ വാഷർ ദ സ്റ്റിഫ് റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ ദ വാഷർ അഗേൻസ്റ്റ് ദ സർഫസ് ഓഫ് ദ നെറ്റ് സെർസ് ടു പ്രിവെൻറ്റ് ലൂസനിങ് അപ്പോൾ ലൂസനിങ് തട തടയാനായിട്ടാണ് നമ്മുടെ സ്പ്രിംഗ് വാഷേഴ്സ് യൂസ് ചെയ്യുന്നത് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൈപ്പ് ഓഫ് നെറ്റ്സും പിന്നെ വാഷാൻ്റെ അറിയാനുള്ളത് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്ക്രൂസിനെ കുറിച്ചാണ് ഫസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മെഷീൻ സ്ക്രൂസ് അപ്പോൾ ഈ മെഷീൻ സ്ക്രൂസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം അതായത് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ മെഷീൻ സ്ക്രൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഇൻ അസംബ്ലി ആൻഡ് കമ്പോണൻ ഇൻ ദ അസംബ്ലി ഹാസ് എ ത്രെഡഡ് ഹോൾ ടു റിസീവ് എ സ്ക്രൂ അപ്പൊ ഒരു ത്രെഡഡ് ഹോൾ വേണം ആ സ്ക്രൂ റിസീവ് ചെയ്യാനായിട്ട് ഇനി പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് മെഷീൻ സ്ക്രൂസ് ആണ് അതിന് തന്നെ ഹെവി ഡ്യൂട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ അത് നോട്ട് ചെയ്തേക്കണം മെഷീൻ സ്ക്രൂസിന് ഹെവി ഡ്യൂട്ടി എന്നാണ് പറയുന്നത് അതിൽ തന്നെ ഹെക്സ് ഹെഡ് സ്ക്രൂസ് ഉണ്ട് ഹെക്സഗൺ സോക്കറ്റ് ഹെഡ് ക്യാപ് സ്ക്രൂസ് ഉണ്ട് സ്ക്വയർ ഹെഡ് കൗണ്ടർ സിങ്ക് ഹെഡ് സ്ക്രൂസ് ഉണ്ട് ഇതെല്ലാം ഹെവി ഡ്യൂട്ടി സ്ക്രൂസ് ആണ് അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഹെക്സകൻ ഹെഡ് സ്ക്രൂസ് അതായത് ദീസ് ആർ യൂസ്ഡ് വൺ ദ പ്രൊജക്ഷൻ ഓഫ് ദ സ്ക്രൂസ് ഹെഡ് വിൽ നോട്ട് ബി ഒബ്സ്ട്രക്ഷൻ ഇൻ അസംബ്ലി ഇപ്പോൾ ഒരു അസംബ്ലിയിൽ ഈ പുറമെ പൊങ്ങി നിൽക്കുന്നത് ഒരു ഒബ്സ്ട്രക്ഷൻ അല്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ഹെക്സ് ആൻഡ് ഹെഡ് സ്ക്രൂസ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഹെഡ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെക്സ് ആൻഡ് സോക്കറ്റ് ഹെഡ് ക്യാപ് സ്ക്രൂസാണ് അതൊരു സോക്കറ്റ് ഹെഡായിരിക്കും ഓക്കെ ദീസ് ആർ യൂസ്ഡ് വെൻ ദ പ്രൊജക്ഷൻ ഓഫ് ദ സ്ക്രൂ ഹെഡ് എബോ ദ സർവസസ് ടു ബി അവോയ്ഡ് ഇപ്പോൾ ഇതൊരു റെസസ്സിലായിരിക്കും കൊടുത്ത് ഇരിക്കുക ഇതുപോലൊരു ഗ്രൂ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലായിരിക്കും ഈ എക്സ് സെവൻ സോക്കറ്റ് ഹെഡ് ക്യാപ്സ് ക്രൂസ് കൊടുക്കുന്നത് അവിടെ പ്രൊജക്ഷൻസ് ഉണ്ടാകാൻ പാടില്ല ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ഹെഡ് സോക്കറ്റ് ക്യാപ് സ്ക്രൂസ് കവർ ദ റേഞ്ച് അപ്പം ഐ എസ് സ്റ്റാൻഡേർഡ് പ്രകാരം അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വൺ പോയിന്റ് സിക്സ് എം എം ടു തേർട്ടി സിക്സ് എം എം വരെയാണ് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം പിന്നെ ഈ എക്സേൺ ഹെഡ് സ്ക്രൂസ് ആൻഡ് എക്സേൺ സോക്കറ്റ് ഹെഡ് സ്ക്രൂസും മെയ്ഡ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ് പിന്നെ ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടി ഈ എക്സേൺ ഹെഡ് സ്ക്രൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രാസിലാണ് നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് കൗണ്ടർ സങ്ക് ഹെഡ് സ്ക്രൂസ് ആണ് ഇത് നാല് ടൈപ്സിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അത് നോട്ട് ചെയ്തേക്കുക ഫോർ ടൈപ്സ് ആണ് കൗണ്ടർ ഹെഡ് സ്ക്രൂസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് സ്ലോട്ടഡ് ആണ് ഇതുപോലെ സ്ലോട്ട്സ് കാണും ഓക്കെ സ്ലോട്ടഡ് കൗണ്ടർ സിങ്ക് ഹെഡ്സ്ക്രൂസ് എന്ന് പറയുന്ന ക്രോസ് റസസ്ഡ് കൗണ്ടർ സിങ്ക് സ്ക്രൂസ് ഇതുപോലെ നമുക്ക് സ്റ്റാർ പോലെ ആയിരിക്കും ഇവിടെ കാണുന്നത് ഓക്കെ സ്റ്റാർ സ്ക്രൂസ് എന്ന് പറയത്തില്ലേ അതുപോലെ തന്നെ ഇത് മൈനസ് ആയിരിക്കും പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് സ്ലോട്ടഡ് ആണ് പക്ഷേ റൈസ്ഡ് കൗണ്ടർ സിങ്ക് സ്ക്രൂസ് ആണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ച് പ്രൊജക്ഷൻ കാണും ഓക്കെ ഇതുപോലെ വീർ നിൽക്കുന്ന ടൈപ്പ് ആയിരിക്കും അവിടെ സ്ലോട്ടഡ് ആയിരിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രോസ് റസസ്ഡ് റൈസ്ഡ് കൗണ്ടർ സിങ്ക് സ്ക്രൂസ് ഇതുപോലെ തന്നെ സ്റ്റാർ ആയിരിക്കും പക്ഷെ കുറച്ച് ഉയർന്നിരിക്കുന്നതായിരിക്കും കൗണ്ടർ കൗണ്ടർ കൌണ്ടർ സ്ക്രൂസ് ആർ കേപ്പബിൾ ഓഫ് അലൈനിങ് ദ മാച്ചിങ് കമ്പോണൻ കറക്റ്റ്ലി വിത്ത് ദ ത്രെഡ് ഹോൾ അപ്പോൾ ഈ കൗണ്ടർ കൌണ്ടർ സ്ക്രൂസ് നമ്മൾ കറക്റ്റ് അലൈൻമെന്റ് ആ കമ്പോണൻറ്റുമായിട്ട് മേക്ക് ചെയ്യും ത്രെഡഡ് ഹോളുമായിട്ട് ഓക്കെ നെക്സ്റ്റ് അതിൻ്റെ പ്രൊജക്ഷൻസ് അവോയ്ഡ് ചെയ്യാനാണ് ബി എസ് സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം പ്രൊജക്ഷൻ ഓഫ് സ്ക്രൂ ഹെഡ് എബോ ദ അസംബ്ലിസ് ഓൾസോ അവോയ്ഡ് ബി ഐ സ്പെസിഫിക്കേഷൻ കവേഴ്സ് ദ ഫോളോയിങ് റേഞ്ചസ് ഓഫ് കൗണ്ടർസ് അങ്ങ് ഹെഡ്സ്ക്രൂസ് ഇൻ ഡിഫറൻറ്റ് ടൈപ്സ് ഇപ്പോൾ ഇത് സ്ലോട്ടഡ് കൗണ്ടർ സെങ്കിൽ എം വണ് തൊട്ട് എം ട്വൻ്റി വരെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത് ക്രോസ് റെസസ്ഡ് കൗണ്ടർ സങ്കിൽ എം വൺ പോയിന്റ് സിക്സ് ടു എം ടെന്ന് വരെയാണ് ഓക്കെ ക്രോസ് റസസ്ഡ് വരുന്ന രണ്ട് കേസിലും എം വൺ പോയിന്റ് സിക്സ് ടു എം വരെയാണ് അതേപോലെ തന്നെ സ്ലോട്ടഡ് വരുന്നതിൽ എം വൺ ടു എം ആണ് സ്ലോട്ടഡ് റൈസ്ഡ് കൗണ്ടർ സങ്ക് ഹെഡ് സ്ക്രൂസിലും എം വൺ ടു എം ആണെന്ന് നോട്ട് ചെയ്തേക്കുക ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സ്ക്വയർ ഹെഡ് സ്ക്രൂസിനെ കുറിച്ചാണ് സ്ക്വയർ ഹെഡ് സ്ക്രൂസ് ആർ യൂസ്ഡ് ഇൻ പ്ലേസസ് വെയർ ദെർ ഈസ് ഫ്രീക്വൻറ്റ് റിമൂവൽ ആൻഡ് റീഫിറ്റിംഗ് ഓഫ് ദ അസംബ്ലി അപ്പോൾ ഇപ്പോൾ ലെയ്ത്തിൻ്റെ കട്ടിങ് ടൂൾ അവിടെ നമുക്ക് ആ ടൂൾ ബിറ്റ് അഴിച്ചു മാറ്റുകയും അതേപോലെ ഫിറ്റ് ചെയ്യുകയും വേണം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് ഈ സ്ക്വയർ ഹെഡ് സ്ക്രൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ദീസ്ക്രൂസ് ആർ ടൈറ്റൻ ടു ഹയർ ടോർക്ക് യൂസിങ് റഞ്ച് ഒരു റെഞ്ച് ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് ഹയർ ടോർക്കിൽ ടൈറ്റൻ ചെയ്യുന്നത് സ്ക്വയർ ഹെഡ് സ്ക്രൂസ് ആർ ഓൾസോ അവൈലബിൾ വിത്ത് എ കോളർ എന്ന് പറയുന്നത് ഒരു വാഷർ പോലെ നേരത്തെ നെറ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു കോളറും കാണും ഇൻ ദിസ് ദർ ഇസ് എ വാഷർ അറ്റ് ദ ബേസ് വിച്ച് ഈസ് ആൻ ഇൻറ്റിഗ്രൽ പാർട്ട് ഓഫ് ദ ഹെഡ് ദ പർപ്പസ് ഓഫ് ദിസ് കോളർ ഇസ് ടു പ്രൊട്ടക്ട് ദ വർക്ക് സർഫസ് ഫ്രം ഡാമേജസ് ഡ്യൂ ടു കോൺസ്റ്റന്റ് യൂസ് ഓഫ് റഞ്ചസ് അപ്പം ഈ റഞ്ചസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ സർഫസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാഷർ പോലത്തെ കോളർ ഇതിൻ്റെ അടിയിലായിട്ട് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് അദർ ടൈപ്സ് ഓഫ് മെഷീൻ സ്ക്രൂസ് യൂസ്ഡ് ഇൻ ലൈറ്റ് അസംബ്ലി വർക്ക് ഇപ്പം ലൈറ്റ് അസംബ്ലി വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന അതർ ടൈപ്പ് മെഷീൻ സ്ക്രൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പാൻ ഹെഡ് ഈ കാണുന്നതാണ് പാൻ ഹെഡ് രണ്ടാമത്തെ ചീസ് ഹെഡ് അതെന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഇതായിരിക്കും പിന്നെ ഒരു സ്ലോട്ട് കൊടുത്തിരിക്കും അതിൽ നെക്സ്റ്റ് എന്ന് പറയുന്ന റൈസ്ഡ് ചീസ് ഹെഡ് പിന്നെ റൗണ്ട് ഹെഡ് അപ്പോൾ അതിൻ്റെ ഫിഗർ അടുത്ത പേജിലുണ്ട് അപ്പോൾ ഈ റൈസ്ഡ് എന്ന് പറയുമ്പോൾ കുറച്ച് വേർന്നിരിക്കും ഇതെന്ന് പറയുന്നത് റൗണ്ടാണ് ഓക്കെ ദീ സ്ക്രൂസ് ആർ ഓൾസോ അവൈലബിൾ വിത്ത് സ്ലോട്ടഡ് എഡ് ഓർ ആസ് ക്രോസ് റസസ് അപ്പോൾ ഇതും സ്ലോട്ടഡ് ആയിട്ടും ക്രോസ് റെസസ്ഡ് ആയിട്ടും അവൈലബിൾ ആണ് ഈ സ്ക്രൂസ് ലൈറ്റ് ഡ്യൂട്ടിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അപ് ടു ടെൻ എം എം ആണ് റെഡ് ഡയമീറ്റർ ടെൻ എം എം ഓക്കെ അപ്പോൾ ഈ വാല്യൂ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം ദീസ് സ്ക്രൂസ് ആർ മെയ്ഡ് ഓഫ് സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓർ ബ്രാസ് ഇപ്പോൾ ഈ സ്ക്രൂസ് ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റീല് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രാസ് എന്നിവയൊക്കെ കൊണ്ടാണ് ഒന്നില്ലെങ്കിൽ പ്ലെയിൻ ഫിനിഷ്ഡായിരിക്കും അല്ലെങ്കിൽ സിംഗ് വോട്ടഡ് അല്ലെങ്കിൽ ക്രോം ക്ലോ പ്ലേറ്റഡ് ആയിരിക്കും ഓക്കെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സെറ്റ് സ്ക്രൂസ് ആൻഡ് ഗ്രബ്സ്ക്രൂസ് ഇതിൽ നിന്നാണ് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള സെറ്റ് സ്ക്രൂസ് ആൻഡ് ഗ്രബ്സ്ക്രൂസ് ഹെക്സേണൽ സോക്കറ്റ് സെറ്റ് സ്ക്രൂസ് ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ഹെക്സണൽ സോക്കറ്റായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക അത് ഒരു അലൻ ഡി വെച്ചിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നു ഓക്കെ ടേൺ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നു ദീസ് ആർ ഹെഡ് ഹെഡ്ലെസ് സോക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഹെഡ്ലെസ് സോക്കറ്റ് സ്ക്രൂസ് ആണ് ആർ അവൈലബിൾ വിത്ത് ഡിഫറൻറ്റ് പോയിന്റ്സ് ഫോർ വേരിയസ് ഫങ്ഷണൽ റിക്വയർമെൻ്റ് അപ്പോൾ ഇതിൻ്റെ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് പോയിന്റ്സ് അവൈലബിൾ ആണ് ഒന്ന് ഫ്ലാറ്റ് പോയിന്റ് കാണും ഓക്കെ ഒന്ന് ഫ്ലാറ്റ് പോയിന്റ് രണ്ട് കോൺ പോയിന്റ് പിന്നെ ഫുൾ ഡോഗ് പോയിന്റ് ഹാഫ് ഡോഗ് ഇതുപോലെ ഹാഫ് ഡോഗ് വരുന്നത് പിന്നെ കപ്പ് പോയിന്റ് ഓക്കെ ദീസ് പോയിൻറ്റ്സ് എയ്തർ അലോ റ്റു ബൈറ്റിൻറ്റു ദ മെറ്റൽ ഓർ ടൈറ്റൻ വിത്തൌട്ട് ഡാമേജ് ടു ദ വർക്ക് പീസ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ മെറ്റലിലേക്ക് ടൈറ്റൻ ചെയ്യുകയാണ് ചെയ്യുന്നത് വിത്തൗട്ട് ഡാമേജ് ടു ദ വർക്ക് പീസ് വർക്ക് പീസിനെ ഡാമേജ് ചെയ്യാറ് ദെ ആർ യൂസ്ഫിൾ ടു ഫാസ്റ്റ് ആൻഡ് പുള്ളീസ് ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പുള്ളീസിൽ യൂസ് ചെയ്യും കോളേഴ്സ് എക്സെട്രാ ടു ഷാഫ്റ്റ് അപ്പം ഈ ഷാഫ്റ്റിലേക്ക് ഈ പുള്ളീസ് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്ലീവ് അല്ലെങ്കിൽ കോളറൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായി നമ്മൾ ഈ സെറ്റ്സ്ക്ലൂസ് യൂസ് ചെയ്യും നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് സ്ക്വയർ സെറ്റ് സ്ക്രൂസ് ആണ് ദീ സെറ്റ് സ്ക്രൂസ് ഹവ് സിമിലർ ആപ്ലിക്കേഷൻ ആസ് ഹെക്സ് സെവൻ സെറ്റ് സോക്കറ്റ് സെറ്റ് സ്ക്രൂസ് പക്ഷേ ഇതിന് സ്ക്വയർ ഹെഡ് ആയിരിക്കും പ്രൊജക്റ്റിംഗ് എബോ ദ വർക്ക് സർഫസ് അപ്പോൾ ഇതിൽ ഇതുപോലെ സ്ക്വയർ ഹെഡ് ആയിരിക്കും അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും മറ്റേത് ഹെഡ് ഇല്ല ദീസ് ആർ യൂസ്ഫുൾ വെൻ ദ അസംബ്ലി നീഡ്സ് ഫ്രീക്വൻറ്റ് ഡിസംബ്ലി ആൻഡ് സെറ്റിംഗ് അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഡിസ് അസംബ്ലിയും സെറ്റിങ്ങും വേണ്ട സ്ഥലത്താണ് ഈ സ്ക്വയർ സെറ്റ് സ്ക്രൂ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വണ്ണാണ് ഗ്രബ്സ്ക്രൂ ഗ്രബ്സ് ഹാവ് സിമിലർ ആപ്ലിക്കേഷൻസ് ഹെക്സേൺസ് സോക്കറ്റ് സെറ്റ് സ്ക്രൂസ് ബട്ട് ആർ യൂസ്ഡ് ഫോർ ലൈറ്റ് ഹോൾഡിംഗ് ലൈറ്റ് ഹോൾഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇതും ഡിഫറൻറ്റ് ടൈപ്സിൽ അവൈലബിൾ ആണ് പോയിന്റ് പോയിന്റ് വെച്ചിട്ട് ഓക്കെ ഇതും ഹെഡ്ലെസ് ആണെന്നുള്ള കാര്യം ഓർക്കണം ഫ്ലാറ്റ് എൻഡ് ഉണ്ട് കോണിക്കൽ എൻഡ് സിലിണ്ട്രിക്കൽ ഡോക്ക് പോയിന്റ് ഉണ്ട് ടെപ്പ് ഡോക്ക് പോയിന്റ് കപ്പ് പോയിന്റ് ഉണ്ട് ഓവൽ പോയിന്റ് ഉണ്ട് ഇതിൻ്റെയൊക്കെ ഫിഗർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തമ്പ് സ്ക്രൂസിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ തമ്പ് നെറ്റിനെ കുറിച്ച് ഓടിച്ചായിരുന്നു അതുപോലെ തന്നെയാണ് ഈ തമ്പ് സ്ക്രൂ എന്ന് പറയുന്നത് തമ്പ് സ്ക്രൂസ് ആർ യൂസ്ഡ് ഇൻ പ്ലേസസ് വെയർ ഫിക്സിങ് ആൻഡ് റിമൂവൽ ഓഫ് കമോൺസ് ആർ ഫ്രീക്വൻ അപ്പോൾ ഫിക്സിംഗും റിമൂവലും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന സ്ഥലത്താണ് ഈ തമ്പ് സ്ക്രൂസ് യൂസ് ചെയ്യുന്നത് ഇതിനിടെ നമുക്ക് ഫിംഗർ വെച്ച് നമുക്കിത് ടൈറ്റനിങ്ങും ലൂസനിങ്ങും ചെയ്യാൻ പറ്റും അസംബ്ലി അപ്പോൾ ഒരു വെർണിയർ ഹൈറ്റ് ഗേജിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ഇതേപോലെ ഒരു വെർണിയർ കാലിപ്പറിൽ തമ്പ് സ്ക്രൂസ് യൂസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ടൈപ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതിൽ സ്പെസിഫിക്കേഷൻ പറയുന്നത് ഐ എസ് ത്രീ സെവൻ ടു സിക്സ് പാർഷൻ പഠിക്കണ്ട ഐ എസ് ത്രീ സെവൻ ടു സിക്സ് വൺ നയൻ സെവൻ ടു ഓക്കെ അതിനകത്ത് അഞ്ച് തരം സെറ്റ് സ്ക്രൂസ് ഉണ്ടെന്നാണ് പറയുന്നത് ആ സ്ക്രൂസ് ഉണ്ടെന്നാണ് പറയുന്നത് അതിൽ ടൈപ്പ് എന്ന് പറയുന്നത് അതിൽ പാർഷ്യലി ആയിരിക്കും ത്രെഡഡ് സ്ക്രൂസ് പാർഷ്യലി ത്രെഡഡഡ് ഈ ഫസ്റ്റ് ഫിഗർ ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പ് ബി തമ്പ് സ്ക്രൂസ് ഫുള്ളി ത്രെഡഡ് ഇതാണ് ടൈപ്പ് ബി ടൈപ്പ് സി എന്ന് പറയുന്നത് സ്ലോട്ടഡ് ആണ് തമ്പ് സ്ക്രൂ അത് പാർഷ്യലി ത്രെഡഡ് ആണ് ടൈപ്പ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് സ്ക്രൂ ഫുള്ളി ത്രെഡഡ് ആണ് ഓക്കെ ടൈപ്പ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഓക്കെ ഫ്ലാറ്റ് തമ്പ് സ്ക്രൂ ആണ് ടൈപ്പ് ഇ എന്ന് പറയുന്നത് ദ ടൈപ്പ് ഓഫ് തമ്പ് സ്ക്രൂ സെലക്റ്റഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആക്ച്വൽ റിക്വയർമെന്റ് ഇൻ ദ അസംബ്ലി അപ്പോൾ ഏത് തരം തമ്പ് സ്ക്രൂ ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പിന്നെ ഈ തമ്പ് സ്ക്രൂ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് എം വൺ പോയിൻറ്റ് സിക്സ് തൊട്ട് എം ടെണ് വരെയാണ് അതിൻ്റെ ഓരോ വാല്യൂസും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക എം ഏതെങ്കിലും ഒരു വാല്യൂ തന്നിട്ട് ഇതിൽ പെടാത്ത ഏതാണെന്നുള്ള രീതിയിൽ ചോദിക്കാം വൺ പോയിൻറ്റ് സിക്സ് എം ടൂ അത് കഴിഞ്ഞിട്ട് ടു പോയിൻറ്റ് ഫൈവ് ഉണ്ട് ത്രീയുണ്ട് ഉണ്ട് ഫൈവ് ഉണ്ട് സിക്സ് ഉണ്ട് എയ്റ്റ് ആണ് പിന്നെ ടെണ്ണ് അപ്പോൾ ഇത്രയും സൈസസിലാണ് തമ്പ് സ്ക്രൂസ് അവൈലബിൾ ആയിട്ടുള്ള എം വൺ പോയിന്റ് സിക്സ് ടു പിന്നെ ടു പോയിൻ്റ് ഫൈവ് ത്രീ ഫോറുണ്ട് ഫൈവ് ഉണ്ട് സിക്സ് ഉണ്ട് സെവൻ ഇല്ല എയ്റ്റ് ആൻഡ് ടാണാണുള്ളത് ഓക്കെ നെക്സ്റ്റ് അതിൻ്റെ ഡെസിഗ്നേഷൻ പറയുന്ന ഡെസിഗ്നേഷൻ ഓഫ് തമ്പ് സ്ക്രൂസ് തമ്പ് സ്ക്രൂസ് ഷാൽ ബി ഡെസിനേറ്റഡ് ബൈ ദ നോമൻ ക്ലേച്ചർ ടൈപ്പ് ത്രെഡ് സൈസ് നോമിനൽ ലെങ്ത് നമ്പർ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആൻഡ് സിമ്പിൾ ഫോർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇപ്പോൾ തമ്പ് സ്ക്രൂസ് അതിൻ്റെ ടൈപ്പ് എ എക്സാമ്പിളായിട്ട് പറഞ്ഞ് കേൾക്കുന്നത് എൻ്റെ സൈസ് എം സിക്സ് ആണ് നോമിനൽ ലെങ്ത് ട്വൽവ് എം എം ആണ് പ്രോപ്പർട്ടി ക്ലാസ് ഫോർ പോയിൻറ്റ് സിക്സ് ആണ് അപ്പം അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ആദ്യം ആ തമ്പ് എന്ന് കൊടുക്കും പിന്നെ ടൈപ്പ് എ ആണെന്ന് കാണിക്കും ശേഷം അതിൻ്റെ സൈസ് എം സിക്സ് ശേഷം നോമിനൽ ലെങ്ത് ആണ് കൊടുത്തിരിക്കുന്നത് ഐ എസ് കോഡ് എഴുതും ത്രീ സെവൻ ടു സിക്സ് തമ്പ് സ്ക്രൂസിൻ്റെ ത്രീ സെവൻ ടു സിക്സ് ഓക്കെ അതിനുശേഷമാണ് ഇവിടെ പ്രോപ്പർട്ടി ക്ലാസ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വെൻ ബ്രാസ് ഓർ എനി അതർ നോൺ ഫോറസ് മെറ്റൽ ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് തമ്പ് സ്ക്രൂസ് ദ വേഡ് ബ്രാസ് ഓർ ഓർ ദി നെയ് ഓഫ് ദ നോൺ ഫോറസ് മെറ്റൽ യൂസ്ഡ് ഡി വിൽ റീപ്ലേസ് ദ പ്രോപ്പർട്ടി ക്ലാസ് നമ്പർ ഇൻ ദ ദെസിനേഷൻ അപ്പോൾ ബ്രാസ് കൊണ്ടോ നോൺ ഫറസ് മെറ്റൽ കൊണ്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ പേര് തന്നെയായിരിക്കും ആ ഫോർ പോയിൻ്റ് സിക്സിന് വരവായിട്ട് കൊടുക്കുന്നതും കൂടെ നോട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസിനെ കുറിച്ചാണ് സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസ് എന്ന് പറയുന്നത് അത് ത്രെഡ് കട്ട് ചെയ്യുന്ന ടൈപ്പ് അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കും ഓക്കെ സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസ് ആർ യൂസ്ഡ് ഇൻ അസംബ്ലി വെയർ തിൻ സെക്ഷൻ മെറ്റൽ ഷീറ്റ്സ് ആർ യൂസ്ഡ് ഇപ്പോൾ ഒരു തിൻ സെക്ഷൻ മെറ്റൽസ് യൂസ് ചെയ്യുന്ന സ്ഥലത്താണ് സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജോയിൻസ് മെയ്ഡ് യൂസിങ് ദീസ് സ്ക്രൂസ് ആർ വൈബ്രേഷൻ റെസിസ്റ്റൻറ്റ് ആൻഡ് ക്യാൻ ബി അസംബിൾഡ് ഡിസ്മാൻഡൽഡ് മെനി ടൈംസ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസ് ഒന്ന് ത്രെഡ് ഫോമിംഗ് ഉണ്ട് ത്രെഡ് കട്ടിംഗ് ഉണ്ട് സെൽഫ് പിയേഴ്സിംഗ് ഉണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ത്രെഡ് ഫോമിംഗ് ടൈപ്പ് ആണ് ത്രെഡ് ഫോമിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഓക്കെ ദിസ് ടൈപ്പ് ഓഫ് മെറ്റൽ സ്ക്രൂസ് പ്രൊഡ്യൂസേഴ്സ് മേറ്റിംഗ് ത്രെഡ് ബൈ ഡിസ്പ്ലേസിംഗ് ദ മെറ്റൽ ഇപ്പം ഇതെന്ന് പറയുന്നത് ആ മെറ്റലിലേക്ക് സ്ക്രൂ ചെയ്യാൻ നേരത്ത് ആ മെറ്റീ മെറ്റീരിയലിനെ ഡിസ്പ്ലേസ് ചെയ്യും ദീസ് ആർ യൂസ്ഫുൾ ഫോർ സോഫ്റ്റ് വേർ ആൻഡ് തിന്നർ മെറ്റൽ സോഫ്റ്റ് വേർ തിന്നർ ആയിട്ടുള്ള മെറ്റീരിയൽസിനാണ് ഈ ത്രെഡ് ഫോമിംഗ് ടൈപ്പ് സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസ് യൂസ് ചെയ്യുന്നത് അടുത്തത് ത്രെഡ് കട്ടിംഗ് ടൈപ്പ് ഉണ്ട് ദിസ് ടൈപ്പ് കട്ട്സ് മേറ്റിംഗ് ത്രെഡ് ഇൻ ദ ഹോൾ ഇൻ ദ സെയിം വേ ആസ് ത്രെഡ് കട്ടിംഗ് ടാപ്പ് ഒരു ത്രെഡ് കട്ടിംഗ് ടാപ്പ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിന് ഈ സ്ക്രൂസിന്റെ പുറമെ കുറെ റിഡ്ജസ് ആണ് ത്രെഡ് ഫോമിലുള്ളത് അത് വെച്ചിട്ടായിരിക്കും ത്രെഡിനെ കട്ട് ചെയ്ത് ആ ഷീറ്റിലേക്ക് തുളഞ്ഞു കയറുന്നത് ദീ സ്ക്രൂസ് വിൽ ഹാവ് പ്രൊജക്ടർ റിഡ്ജസ് ഇൻ ദ ഷെയ്പ്പ് ഓഫ് ത്രെഡ് ഫോർ കട്ടിംഗ് ആക്ഷൻ ദിസ് ക്വൈറ്റ് യൂസ്ഫുൾ ഫോർ സെൽഫ് ടാപ്പിംഗ് ഓൺ ഹാർഡ് ഓർ ബ്രിറ്റിൽ മെറ്റീരിയൽസ് വിത്ത് തിൻ വാൾ സെക്ഷൻ അപ്പോൾ തിൻ വാൾ സെക്ഷനുള്ള ഹാർഡ് ആൻഡ് ബ്രിട്ടൽ മെറ്റീരിയൽസിൽ യൂസ് ചെയ്യുന്നത് ത്രെഡ് കട്ടിംഗ് ആണെന്ന് ഓർക്കുക ഈ കാണുന്ന ഫിഗറാണ് ത്രെഡ് കട്ടിംഗ് ടൈപ്പ് അടുത്തത് സെൽഫ് പി എഴ്സിംഗ് ആൻഡ് സെൽഫ് ടാപ്പിംഗ് ഓക്കെ സെൽഫ് പി എേഴ്സിംഗ് ആൻഡ് സെൽഫ് ടാപ്പിംഗ് ദീസ് ക്രൂസ് ആവേ സ്പെഷ്യൽ പി എസിംഗ് പോയിന്റ് ആൻഡ് ട്വിൻ സ്റ്റാർട്ട് ത്രെഡ് അപ്പോൾ ഇതൊരു മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് പോലെയാണ് കാണുന്നത് സെൽഫ് പിയേഴ്സിംഗ് ആൻഡ് സെൽഫ് ടാപ്പിങ്ങിൽ സെൽഫ് പിയേഴ്സിംഗ് എന്ന് പറയുന്നത് സ്പെഷ്യൽ പിയേഴ്സിംഗ് പോയിൻ്റ് കാണും ട്വിൻസ് ട്വിൻ സ്റ്റാർട്ട് ത്രെഡ് ആയിരിക്കും these ദീസ് സ്ക്രൂസാർ യൂസ്ഡ് അലോങ് വിത്ത് സ്പെഷ്യൽ ഗണ് ഇപ്പം നമ്മൾ സ്ക്രൂസൊക്കെ ഡ്രില്ല് ചെയ്ത് കയറ്റാനായിട്ട് സ്പെഷ്യൽ ഗണ് കാണും ഓക്കെ പിന്നെ സിംഗിൾ ഓപ്പറേഷൻ ഹോൾ ഈസ് പിയേഴ്സ്ഡ് ആൻഡ് സ്ക്രൂ ഓൾസോ ഡ്രൈവിൻ അപ്പോൾ ഇത് ഹോൾ ഡ്രില്ല് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഇത് തുളഞ്ഞ് അതിൽ ഫിക്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഓക്കെ പിന്നെ സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസാർ അവൈലബിളിന് വെറൈറ്റി ഓഫ് ഹെഡ് ഷേപ്പ് ദെ ആർ എയ്തർ വിത്ത് ക്രോസ് റെസസ്റ്റ് ഓർ സർ ഓട്ടോ ഹെഡ്സ് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വെറൈറ്റി ഹെഡിൽ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ റൗണ്ട് ഉണ്ട് ഓക്കെ പിന്നെ ബൈൻഡിങ് പാൻ ഹെഡ് ഉണ്ട് കൗണ്ടർ സംങ് ഹെഡ് ഫ്ലാറ്റ് ഹെഡ് ഉണ്ട് പിന്നെ കൗണ്ടർ സംഘ് ഓവൽ ഹെഡ് ഉണ്ട് അതിൽ തന്നെ സ്ലോട്ടഡ് വരുന്നതുണ്ട് ക്രോസ് റോസസ് വരുന്നതുണ്ട് പിന്നെ ദ എൻസ് ഓഫ് ദി സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസ് ആർ ഓഫ് ടു ടൈപ്സ് ആന്ന് പറയുന്നത് ടൈപ്പ് എ ബിയും ബിയും ആണ് ഉള്ളത് അപ്പോൾ സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസ് ഇപ്പോൾ ഇതിൽ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം പല സ്റ്റാൻഡേർഡ് ഇപ്പോൾ നമ്മൾ പഠിച്ചു അപ്പോൾ ഇത് മാറിപ്പോരുത് സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസിൽ ടൈപ്പ് എ ബി ആൻഡ് ബി ആണുള്ളത് അതിൽ തന്നെ ടൈപ്പ് എ ബി എന്ന് പറയുന്നത് സെൽഫ് പിയേസിംഗ് ടൈപ്പും ടൈപ്പ് ബി എന്ന് പറയുന്നത് ത്രെഡ് ഫോമിംഗ് ടൈപ്പും ആയിരിക്കും ഓക്കെ ടൈപ്പ് എ ബി എന്ന് പറയുന്നൊരു കോണെൻറ്റിൻ്റെ കാണിച്ചിരിക്കുന്നു ടൈപ്പ് ബി എന്ന് പറയുന്നത് ഫ്ലാറ്റിൻ്റെ കാണിച്ചിരിക്കുന്നു പിന്നെ ഡെസിഗ്നേഷൻ ഓഫ് സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസ് ആണ് സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ ദ നോമൽ ഗ്ലേച്ചർ ടൈപ്പ് ഏത് ടൈപ്പ് ആണെന്നുള്ളൂ പിന്നെ ആ സ്ക്രൂ സൈസ് നമ്പര് നോമിനൽ ലെങ്ത് ഹൈഎ സ്റ്റാൻഡേർഡ് നമ്പർ ഇപ്പോൾ ഒരു സ്ലോട്ടഡ് റൈസ്ഡ് കൗണ്ടർ സംഘമാണ് അതായത് ഓവർ ഷേപ്പ് ആണ് ടാപ്പിംഗ് സ്ക്രൂസ് ഓഫ് ടൈപ്പ് എ ബി ടൈപ്പ് എ ബി ആണ് സ്ക്രൂ സൈസ് എന്ന് പറയുന്നത് നമ്പർ ടെന്നാണ് നോമിനൽ ലെങ്ത് ട്വൻറ്റി ഫൈവ് എം എം ആണ് അപ്പോൾ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ടാപ്പിംഗ് സ്ക്രൂ ടാപ്പിംഗ് സ്ക്രൂ ഓവൽ ഹെഡ് എ ബി ടെൻ ഇൻറ്റു ട്വൻറ്റി ഫൈവ് എന്നുള്ള രീതിയിലാണ് ഓക്കെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ നമ്പർ മേ ബിൻ ഇൻക്ലൂഡഡ് ഇഫ് നെസൽ ആവശ്യം മാത്രം കൊടുത്താൽ മതി സൈസ് ഓഫ് ദ സ്ക്രൂ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ സൈസ് നമ്പർ വെച്ച് റേഞ്ചസ് ഫോം സീറോ ടു സിക്സ്റ്റീൻ ഇപ്പം ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് സീറോ ടു സിക്സ്റ്റീൻ ആണെന്ന് ഓർക്കുക ഓക്കെ ഈ കാണുന്നതാണ് എൻ്റെ സ്ക്രൂ സൈസ് എന്ന് പറയുന്നത് സീറോ മുതൽ സിക്സ്റ്റീൻ വരെ ഉണ്ട് മാക്സിമം വൺ പോയിൻ്റ് ഫൈവ് ടു മിനിമം വൺ പോയിൻ്റ് ഫോർ ഫൈവ് സിക്സ്റ്റീലെ വാല്യൂ ജസ്റ്റ് ഒന്ന് നോട്ട് വെക്കുക വേറെ ഒന്നും നോക്കാൻ നിൽക്കേണ്ട കാരണം ഒന്നും അറിയാൻ പറ്റില്ല അടുത്തത് ഹാമർ ഡ്രൈവ് സ്ക്രൂസാണ് ദീസ് ടൈപ്പ്സ് ഓഫ് ക്രൂസ് ആർ യുസ് ഫോർ ഫിക്സിംഗ് തിൻ പ്ലേറ്റ്സ് ലൈക്ക് നെയിം പ്ലേറ്റ് എക്സെട്ര ഓൺ കാസ്റ്റിയാൻ മെഷീൻ ബോഡി ഒരു കാസ്റ്റിയാൻ മെഷീൻ ബോഡിയിൽ ഒരു നെയിം ഒക്കെ നമുക്ക് അടിച്ചു വെക്കാനായിട്ടാണ് ഈ ക്രൂസ് യൂസ് ചെയ്യുന്നത് ഓക്കെ ദീസ് സ്ക്രൂസ് ഹാവ് മൾട്ടി സ്റ്റാർട്ട് ത്രെഡാണ് ഇതിന് മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് കാണും ഫോർ ഫിക്സിങ് ദിസ് ടു എ ഹോൾ ഈസ് ഡ്രിൽ ഓൺ ദ മെഷീൻ കാസ്റ്റിംഗ് ടു സൈസ് ഓഫ് ദ പൈലറ്റ് അപ്പം ആദ്യം അതിനകത്ത് ഒരു ഹോൾ ഡ്രില്ല് ചെയ്യും അതിന് ശേഷമായിരിക്കും ഈ സ്ക്രൂ നമ്മൾ അതിനകത്ത് ഫിക്സ് ചെയ്യുന്നത് സ്ക്രൂ പാലറ്റ് ഈസ് ദെൻ പ്ലേസ്ഡിൻ ദ ഹോൾ ആൻഡ് ഡ്രിവൺ ഇൻ ബൈ ഹാമർ നമ്മളൊരു ആദ്യമെ സ്ക്രൂ പാലറ്റിലോട്ട് അഴിച്ചു കയറ്റും അതിന് ശേഷമായിരിക്കും ഈ സ്ക്രൂ നമ്മൾ അതിൻ്റെ അകത്ത് ഇൻപ്രിവൻ ചെയ്ത് കയറ്റുന്നത് ഓക്കെ ഹാമർ വെച്ചിട്ട് അടിച്ച് കയറ്റും ദീസ് സ്ക്രൂസ് ആർ അവൈലബിൾ ഇൻ സൈസ് നമ്പേഴ്സ് ഫ്രം ഡബിൾ സീറോ ടു ഫോർട്ടീൻ അപ്പോൾ ഈ സൈസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഡബിൾ സീറോ ടു ഫോർട്ടീൻ ആണ് ഹാമർ ഡ്രൈവ് സ്ക്രൂസിൻ്റെ സൈസ് അതുപോലെ തന്നെ സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസിൻ്റെ ഇത് സീറോ ടു സിക്സ്റ്റീൻ ആണെന്നുള്ള ആദ്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക പിന്നെ അതിൻ്റെ ഡെസിനേഷൻ പറഞ്ഞിരിക്കുന്നതാണ് ഹാമർ ഡ്രൈവ് സ്ക്രൂസിൻ്റെ ആദ്യം സ്ക്രൂ നമ്പർ ആവിംഗ് ലെങ്ത് നയൻ പോയിൻറ്റ് ഫൈവ് ആദ്യം ഹാമർ ഡ്രൈവ് സ്ക്രൂ എന്ന് കൊടുക്കും അതിന് നമ്പർ കൊടുക്കുന്നത് അപ്പോൾ ഫോർ നയൻ പോയിൻറ്റ് ഫൈവ് എം എന്ന് ഐ എസ് ഫൈവ് നയൻ ഫൈവ് ഫാണ് ഏത് തരം കോട്ടിംഗ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആദ്യം സ്പെസിഫിക്കേഷൻ ഒഴിവാക്കിയിട്ട് ഐ സ്പെസിഫിക്കേഷൻ്റെ കൂടെ അത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡബിൾ സീറോ എന്ന് പറയുന്നത് മാക്സിമം ഡയമീറ്റർ വൺ പോയിൻറ്റ് ഫൈവ് ടു മിനിമം വൺ പോയിൻറ്റ് ഫോർ ഫൈവ് ആണ് ഇതെന്ന് പറയുന്നത് ആ പൈലറ്റിൻ്റെ ഡയമീറ്ററാണ് അത് നോട്ട് ചെയ്യണമെന്നില്ല അത് ഇതിലും കുറവായിരിക്കും ഡയമീറ്റർ ഓക്കെ നമ്മൾ ഈ ബിസിയിലൊക്കെ സ്കൂൾ ചെയ്യാൻ നേരത്ത് ആദ്യമേ ഒരു പൈലറ്റൊക്കെ ചെയ്തു തന്നു അതുപോലെയാണ് ഇതിനകത്ത് ചെയ്യുന്നത് പിന്നെ ഫോർത്തിൻ്റെ സിക്സ് പോയിൻറ്റ് വൺ ഫൈവ് ഫൈവ് പോയിൻ്റ് നയൻ നയൻ അതും കൂടെ ലിസ്റ്റെന്ന് നോട്ടിൽ വെച്ചേക്കാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് നോക്കാനുള്ളത് ഇനി സ്പ്രിങ്ങിയും സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ട് അത് നമുക്ക് നാളെ രാവിലെ അപ്ലോഡ് ചെയ്യാം ഇനി ടൈം കിട്ടുമെന്നറിയത്തില്ല ഒരു ഈ സെഷൻ തന്നെ നിങ്ങൾക്ക് ലെങ്തി ആയിരിക്കും അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ നെറ്റും സ്ക്രൂസിൻ്റെ ടൈപ്പ് ഗബ് സ്ക്രൂ അങ്ങനെയുള്ള ടൈപ്പ്സൊക്കെ നോക്കുക ഇതുപോലെയുള്ള ഈ സ്ക്രൂസിൽ നിങ്ങൾക്ക് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല ഓക്കെ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്